കൃപ നമ്മുടെ ജീവിതത്തിൽ നൽകിയത്. ഹല്ലേലൂയ. ജീവനോടെ ഇവിടെ വന്ന് ആ കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിന് നന്ദി പറയുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. അങ്ങനെയെങ്കിൽ ഒന്നിച്ച് നമ്മൾ പാടുവാൻ പോകുകയാണ്, ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ പോകുകയാണ്. നമുക്ക് ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിനെ പോലെ വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ മാർവിലല്ലാതെ നമുക്ക് ആശ്വസിപ്പാൻ വേറൊരിടമില്ല. ഹല്ലേലൂയ. ആ കർത്താവിന് ആരാധന കൊടുക്കുവാനാണ് ഈ വൈകിയ സമയത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒന്നിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, ഒന്നിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
ഹാലലുയ്യ. കർത്താവിനെ തുല്യം ചൊല്ലുവാൻ വേറെ ആരുമില്ല, അവനെ പോലെ ആരാധ്യൻ വേറെ ആരുമില്ല. ഹാലലുയ്യ. നമുക്ക് ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ പോവുകയാണ്, ഒന്നിച്ച് കരങ്ങളെയൊക്കെ ചേർത്തടിച്ച് കർത്താവിന് നന്ദി പറയുവാൻ പോവുകയാണ്. ഹാലലുയ്യ. എനിക്ക് ശേഷം ഹാലലുയ്യ ഈ കാലഘട്ടങ്ങളിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന പ്രിയ ബ്രദർ ജിസൺ ആന്റണി നിങ്ങൾക്ക് വേണ്ടി വർഷിപ്പ് ലീഡ് ചെയ്യും. ഹാലലുയ്യ. പുകട്ടിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ഹാലലുയ്യ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടാം. ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനായ ആ കർത്താവിനെ നമുക്കൊന്നിച്ച് പാടി സ്തുതിക്കാം. ഒന്നിച്ച് ആ കർത്താവിന് നന്ദി പറയാം. നാം വന്നിരിക്കുന്നത് കർത്താവിനെ സ്തുതിക്കുവാനാണ്, കർത്താവിനെ ആരാധിക്കുവാനാണ്. ഇതിനകത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മൗനമായി ഇരിക്കരുത്, ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കണം. വലിയ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇറങ്ങുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? അസാധാരണമായത് ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒന്നിച്ച് പാടി നമുക്ക് ആ കർത്താവിനെ സ്തുതിക്കാം. കരങ്ങളെയൊക്കെ ചേർത്തടിച്ച് ഒന്നിച്ച് നമുക്ക് ആ കർത്താവിന് നന്ദി പറയാം.
യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റു പറയാം യേശുവിനെ കർത്താവി കർത്താവിനെ. ചേർന്ന് വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റു പറയാം യേശുവിനെ കർത്താവി കർത്താവിനെ. അധികാരമുള്ളവനെ വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ, സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനെ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ, സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനെ. ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളും യേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ. സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ
സന്തോഷമുള്ളവരുടെ കരങ്ങളെയൊക്കെ ചേർത്തടിച്ച് ഒന്നിച്ച കർത്താവിനെ സ്തുതിച്ചാട്ടെ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തിയ കർത്താവിനെ സ്തുതിച്ചാട്ടെ. തുടർന്നുള്ള സമയങ്ങൾ പ്രിയ ദൈവദാസൻ മുൻപിലേക്ക് വന്ന് വർഷിപ്പ് ലീഡ് ചെയ്യുന്നതായിരിക്കും. ഹാലലൂയ പ്രിയ ദൈവദാസനെ, ഹാലലൂയ. ഈ വൈകിയ സമയത്ത് നമുക്ക് ഏവർക്കും സുപരിചിതനായ ദൈവദാസനാണ് പ്രിയ ദൈവദാസനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്രിയ ഷാജി ബ്രദറിനെ മുമ്പ് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ക്രൂശിൻ്റെ വിടലി 2024 ആദ്യ ദിവസത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. പ്രതീക്ഷയോടെ നമ്മൾ കടന്നു വന്നെങ്കിൽ നിശ്ചയമായി ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട് മടങ്ങുവാനിടയാവും. പ്രാർത്ഥനയോടെയും ഉപവാസത്തോടെയും ദൈവനിയോഗത്തോടെയും ഈ യോഗം ഇവിടെ തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അനേകരുണ്ട്, ഇതിനുവേണ്ടി പ്രാർത്ഥിച്ച അനേകരുണ്ട്. അനേക പാസ്റ്റർമാർ, അനേക സഭകൾ നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനിടയായി. ഇത് ദേശത്തിൻ്റെ വിടുതൽ മാത്രമല്ല, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നടത്തുന്ന ഒരു ക്രൂസൈഡാണ്. സഭാ ഭേദമില്ലാതെ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ മാനവരാശിയെ മൊത്തം രക്ഷയിലോട്ട് കൊണ്ടുവന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രക്ഷയുടെ വചനം പറഞ്ഞു കൊടുക്കുവാൻ, ക്രൂശിലല്ലാതെ വിടുതലില്ല എന്ന് പറഞ്ഞു കൊടുക്കുവാൻ, അങ്ങനെ അടിമത്തത്തിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനത്തെ സ്വാതന്ത്ര്യത്തിലോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി വളരെ കാഴ്ചപ്പാടോടെ നടത്തുന്ന ഈ ക്രൂസൈഡിൽ വന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തിനെ അറിയിക്കുന്നു. ഇന്നിവിടെ വചനം ശുശ്രൂഷിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു CX ആണ്. ദാസൻ ഏതാനും നിമിഷങ്ങളിൽ ഇവിടെ എത്തും. നമുക്കെല്ലാം സുപരിചിതനായ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, അതിശക്തമായ ദൈവികവുമായ കാഴ്ചപ്പാടിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ദാസൻ, നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. ഇന്നുവരെ ചെയ്യാത്ത ശുശ്രൂഷ അടുത്ത നിലവാരത്തിലേക്ക് കർത്താവിൻ്റെ ദാസനെ ഉയർത്തുവാൻ തക്കണം ഇടയാവുമ്പോൾ അതെല്ലാം നമുക്കും ഒരു വിടുതലായി തീരേണ്ടതിന് നമ്മൾക്കൊന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ മുമ്പോട്ട് വന്ന് പാസ്റ്റർ സാബു കൊച്ചുമൻ വന്ന് പ്രാർത്ഥിച്ച്, ചർച്ച് ഓഫ് ഗോഡിൻ്റെ പുതുപ്പള്ളിയിലെ പാസ്റ്ററാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വളരെയധികം വിഷമിച്ച് ഇതെങ്ങനെ കണ്ടക്ട് ചെയ്യുമെന്ന് വളരെ ഭാരപ്പെട്ട് ഓരോ ദേവദാസന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ഞങ്ങൾക്ക് തരുന്ന ധൈര്യമായി ഇന്നിവിടെ നിൽക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയത്. കർത്താവിൻ്റെ ദാസനെ കൂട്ട അവിടെ അസംബ്ലീസ് ഗോഡിൻ്റെ പാസ്റ്റർ ഉണ്ടായിരുന്നു. ഇവരെല്ലാം അന്ന് കൈത്താങ്ങ് തന്നു. അവരുടെ ഒരു ബലമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഞങ്ങൾക്ക് ശക്തി പറഞ്ഞു. ഇവിടെ ഒത്തിരി കർത്താവിൻ്റെ ദാസന്മാരിരിപ്പുണ്ട്. ഇവരെല്ലാം ഞങ്ങൾക്ക് പ്രോത്സാഹനം തന്നുകൊണ്ടാണ് ഇന്ന് ഈ വേദിയിൽ നമുക്ക് ഒരുമിച്ച് കാണപ്പെടുവാനിടയായത്. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു, പ്രാർത്ഥിച്ച് ഈ യോഗം ആരംഭിക്കാം. പരിശുദ്ധ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. നല്ലതും മനോഹരമായി അനുഗ്രഹിക്കപ്പെട്ട നല്ല സായം സന്ധിക്കായി നന്ദി പറയുന്നു. അവിടുത്തെ സന്നിധിയിൽ, അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ഈ ദേശത്തിൻ്റെ നടുവിൽ ക്രൂശിൻ്റെ വിടുതൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ മഹായോഗത്തിൻ്റെ ഈ പ്രാരംഭ ദിവസം, ഈ രാത്രി സെക്ഷനിൽ കടന്നു വരുവാൻ അവിടുന്ന് ഒരുക്കുന്ന നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. അവിടുത്തെ ഭക്തന്മാരുടെ ഉള്ളിൽ കൊടുത്ത നല്ല ദർശനത്തിൻ്റെയും നല്ല കാഴ്ചപ്പാടിൻ്റെയും അതിൻ്റെ എല്ലാം സാക്ഷാത്കരണം എന്നവണ്ണം, പൂർത്തീകരണം എന്നവണ്ണം ഇന്ന് ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നദ്ധയിലായിരിക്കുമ്പോൾ സർവസൃഷ്ടിക്കും കാരണഭൂതനും സകലത്തെയും നന്നായി ചെയ്യുന്ന ദൈവമേ, അവിടുത്തെ സന്നദ്ധയിലേക്ക് ഞങ്ങൾ അടുത്തു വരിക. ഈ രാത്രിയിൽ ഈ യോഗത്തിൽ അവിടുത്തെ സാന്നിധ്യമുള്ളതിനായി നന്ദി. അവിടുത്തെ വലിയ കൃപ ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവ്, ഇവിടെ നടന്ന ഗാന ശുശ്രൂഷയിൽ അവിടുത്തെ വലിയ സാന്നിധ്യം പകർന്നതോർത്ത് നന്ദി പറയുന്നു. കർത്താവ്, ഇന്ന് രാത്രിയിൽ നടക്കേണ്ട എല്ലാ വചന ശുശ്രൂഷയും അവിടുത്തെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അഭിഷിക്തനെ ശക്തിയോടെ കരങ്ങളെടുക്കണമേ. ശക്തമായ ദൈവിക സന്ദേശം അവിടുത്തെ ദാസനെ ഏൽപ്പിച്ചതിനായി നന്ദി. ഈ പന്തലിനകത്ത് ഒരു ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ, ഒരു ആത്മമാരി ഇതിനകത്ത് പെയ്തിറങ്ങട്ടെ.
ആമേൻ. പ്രത്യേകമായി ദൈവപ്രവൃത്തി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ വെളിപ്പെടട്ടെ. ചില രോഗികൾ സൗഖ്യമാകുന്ന, ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്ന, ചില കെട്ടുകൾ അഴിഞ്ഞു മാറുന്ന, ശത്രുവിൻ്റെ ചില ആധിപത്യങ്ങൾ തകർന്നു മാറുന്ന, ചില ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്ന, ചില പാപികൾ മാനസാന്തരപ്പെടുന്ന, ആമേൻ, ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവ് ഇന്ന് ഈ സമയത്ത് അവിടുന്ന് വെളിപ്പെടുത്തണമേ. കർത്താവ്, ഈ മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ഓരോ സെക്ഷനിലും അവിടുത്തെ വലിയ സാന്നിധ്യം കർത്താവ് ഇവിടുന്ന് വെളിപ്പെടുത്തുന്നത് ഓർത്ത് നന്ദി പറയുന്നു. ദേശത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് ദൈവദാസന്മാർ ദൈവമക്കളൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്ത് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ വാഹനയാത്രയിലൊക്കെ വലിയ ദൈവ സാന്നിധ്യം പകരണമേ. കർത്താവ്, ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടൊക്കെ അധ്വാനിക്കുന്ന, പ്രയത്നിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവരുടെ പ്രയത്നം, അവരുടെ അധ്വാനമൊന്നും വൃഥാവായി തീരത്തില്ലല്ലോ. കർത്താവെ, ഇതിലൂടെ അങ്ങയുടെ നാമം മൗത്തമെടുക്കുന്നതിനായി സ്തോത്രം. ഏതുദ്ദേശത്തോടെ കർത്താവെ ഈ കൂട്ടായ്മ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു, അതിനകത്ത് വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവത്തിൻ്റെ മഹത്വം ഇതിനകത്ത് ഇറങ്ങട്ടെ, ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ആമേൻ. ആമേൻ. കടന്നു വരുന്ന ജീവിതങ്ങൾ ആമേൻ നിറവോടെ മടങ്ങാൻ, അഭിഷേകത്തോടെ മടങ്ങാൻ, നിയോഗത്തോടെ മടങ്ങാൻ, ദർശനത്തോടെ മടങ്ങാൻ, അവൻ മുന്നോട്ട് പോകത്തക്കനിൽ ദൈവാത്മാവിൻ്റെ വലിയ ചലനം ഇതിനകത്ത് വെളിപ്പെടട്ടെ. ശക്തമായ നിലയിൽ ഇവിടുന്ന് മാനിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ അടിയനെയും അവിടുത്തെ കരങ്ങളേൽപ്പിക്കുന്നു. എല്ലാ മഹത്വം, പുകഴ്ച എല്ലാം യേശു കർത്താവിന് അർപ്പിക്കുന്നു. കർത്താവെ, അതുപോലെ എല്ലാം അവിടുത്തെ കരങ്ങളേൽപ്പിക്കുന്നു. കാലാവസ്ഥ അനുകൂലമാക്കി, യാതൊരു പ്രതിബന്ധങ്ങളും ഉണ്ടാകാതെ എല്ലാം ഏറ്റവും ഭംഗിയായി തീരുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വം പുകഴ്ച അങ്ങേക്ക് പ്രാർത്ഥിക്കാനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇവിടെ പാട്ടുകൾ പാടുന്നത് കർത്താവിൻ്റെ ദാസൻ ജിസൺ ആൻ്റണി ടീമാണ്. അതിന് മുമ്പ് നമ്മുടെ വർഷിപ്പ് ലീഡ് ചെയ്തത് കർത്താവിൻ്റെ ദാസൻ ഗ്ലാഡ്വിനും ബ്ലസ്സനുമാണ്. ഞങ്ങളുടെ ചർച്ചിൻ്റെ വർഷിപ്പ് ലീഡേഴ്സാണ് അവർ. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ജിസൺ ആൻ്റണി ഫോട്ടോ വെച്ച് കർത്താവിൻ്റെ ദാസൻ മുമ്പോട്ട് വന്ന് അടുത്ത സെഷൻ്റെ വർഷിപ്പ് ലീഡ് ചെയ്യുന്നതായി. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല നിമിഷത്തിൽ വാഴ്ത്തപ്പെടട്ടെ. ക്രൂശിൻ്റെ വിടുതൽ 2024 എന്നീ മഹായോഗത്തിൽ, ഈ പ്രാരംഭ ദിവസത്തിൽ, ഈ ദേശത്തിൻ്റെ നടുവിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ ഈ ദേശത്തിന് കർത്താവിൻ്റെ വേല വളരെ നിയോഗത്തോടെയും അഭിഷേകത്തോടെയും ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷക്തന്മാരോട് ഒരുമിച്ച്, ദൈവജനത്തോടൊരുമിച്ച് ഈ ദേശത്തിൻ്റെ നടുവിൽ ഞങ്ങൾക്കും ടീമായി കടന്നു വരുവാൻ ദൈവം നൽകിയ ഈ വിലപ്പെട്ട നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ആ സ്നേഹത്തെ ഉയർത്തുവാൻ, നമ്മുടെ രക്ഷിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ലഭിക്കുന്ന നിമിഷങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഈ നല്ല നിമിഷത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കാം. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഷാജിക്ക ജോൺ, ആ അഭിഷക്തനോട് ഒരുമിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന മറ്റ് പ്രിയ സഹോദരങ്ങൾ, എനിക്ക് മുൻപേ പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ കർത്താവിൻ്റെ ദാസന്മാർ, എല്ലാവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നിവിടെ ഈ ശുശ്രൂഷ നടത്തുവാൻ ഒറ്റ കാരണമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു വചനപ്രകാരം നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി അടക്കപ്പെട്ടു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. സന്തോഷമുള്ളവർ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി, ഹല്ലേലൂയ. ആ ഉയർപ്പിൻ്റെ ശക്തി എന്നിലും നിങ്ങളിലും ഉള്ളത് കൊണ്ടാണ് ഈ നല്ല നിമിഷത്തിലും ആ നല്ല കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെയും പ്രാർത്ഥനയോടെയും ആ അത്ഭുത വിസ്മയ സ്നേഹത്തെ നമുക്ക് ഒരുമിച്ച് ഉയർത്താം. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. ഞാനെപ്പോഴും എവിടെ പോയാലും പറയുന്നൊരു കാര്യമുണ്ട്, കുറേ ചില പാട്ടുകൾ പാടി മടങ്ങി പോകുവാനല്ല, പാടുന്ന പാട്ടുകൾ
അത് ദൈവത്തിൻ്റെ വചനമാണ്. അത് നാം പാടുമ്പോൾ നമ്മിൽ മാത്രമല്ല അത് ഒതുങ്ങേണ്ടത്. വചനം പറയുന്നു, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകണം. അത് നമ്മിൽ നിന്നും ഒഴുകി നമ്മുടെ ദേശത്തിനതൊരു വിടുതലായിത്തീരണം. ആ ഒരു പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. Yeah.
വന്നിടും വീണ്ടും തീരുമൻ യാത്ര വേഗം ചാരും തന്മാർവിലണ സ്നേഹിച്ച നമ്മുടെ നല്ല കർത്താവ് ഇന്ന് ഈ രാത്രിയിലും ആ സ്നേഹം അനുഭവിക്കുന്ന എത്ര പേരുണ്ട്. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധി നമ്മളായിരിക്കുമ്പോൾ സ്തുതിക്കുവാൻ യോഗ്യനായ ആ നല്ല കർത്താവിനെ ഹൃദയം തുറന്ന് ആരാധിപ്പാൻ ഇന്നലകളെ നാം തിരിഞ്ഞു നോക്കിയാൽ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ, നമ്മളോട് കാണിച്ച ആ കരുതൽ കരുണ, അതോർത്താൽ എങ്ങനെയാ സ്തുതിക്കാതിരിക്കാൻ കഴിയുക. അതുകൊണ്ട് ചേർന്ന് നമുക്ക് പാടി നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കൈ നീട്ടി പെരുവെള്ളത്തിൽ നിന്നെന്നെ വാങ്ങി
ബലമുള്ള ശത്രുവിൻ കയ്യിൽ നിന്നും എൻ്റെ ആത്മാവിനെ അവൻ വിടുവിച്ചു. ബലമുള്ള ശത്രുവിൻ കയ്യിൽ നിന്നും എൻ്റെ ആത്മാവിനെ അവൻ വിടുവിച്ചു. ക്രിസ്തുവാകുന്ന പാറമയിൽ നമ്മളെ നിർത്തി നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി നമ്മുടെ അതരങ്ങളിൽ പുതിയ പാട്ട് തന്നു. ഇന്നും എന്നും നമുക്ക് പറയുവാൻ ഒന്നേയുള്ളൂ, നമ്മുടെ കർത്താവിൻ്റെ നാമ മഹത്വം എടുക്കണം. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് രാത്രിയിൽ. ഹല്ലേലൂയ. ആ നാമത്തെ ഉയർത്തുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം, വലിയൊരു അഭിമാനം, വലിയൊരു നേട്ടം വേറെ ഇല്ല പ്രിയരെ. ഇന്ന് രാത്രിയിലും ആ ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളോട് ചേർന്ന് തുടർന്നും അല്പസമയം ഒന്ന് ആരാധിപ്പാൻ. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ നല്ല കർത്താവ് ഇതിന് നടുവിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരു നിമിഷം ആ കണ്ണുകളെ കൊന്ന് അടച്ച് കരങ്ങളെ ഉയർത്തുകയോ കരങ്ങളെ അടിച്ചോ ആ ദൈവത്തിന് ഒരു മഹത്വം കൊടുത്താടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിൻ മഹാ സ്നേഹമതി വിധമാ ചിന്തിച്ചറിയ. ദൈവമേ നിൻ മഹാ സ്നേഹമതി വിധമാർക്കു ചിന്തിച്ചറിയ. എനിക്കാവതില്ലേ ആദ്യം ആ
സർവശക്തനായ ദൈവം ഇങ്ങനെ പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. അടിമത്വത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് മോശയുടെ നേതൃത്വത്തിൽ യാത്ര ആരംഭിച്ച ഇസ്രായേൽ ജനം ആരംഭം പ്രതീക്ഷയോടെയായിരുന്നു. പക്ഷേ മരുഭൂപ്രയാണം അത് കഷ്ടതയേറിയതായിരുന്നു. പക്ഷെ എന്നാൽ അവിടെ നാം കാണുന്ന ഒരു അത്ഭുതമുണ്ട്. എന്തൊക്കെ പ്രതിസന്ധികൾ, എന്തൊക്കെ പ്രതികൂലങ്ങൾ അവർ നേരിട്ടാലും അതിനു മുൻപേ അവരെ വിടുവിപ്പാൻ, അവർക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ സർവശക്തനായ ദൈവം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും കൂടെയുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യാത്രയിൽ ചെങ്കടലിന്റെ മുൻപിൽ മുന്നോട്ട് പോകുവാൻ വഴിയില്ലാതെ ജീവിതം തീർന്നു എന്ന് ചിന്തിച്ച് പിറുപിറുത്ത ഇസ്രായേലിന് വേണ്ടി ചെങ്കടലിനെ പിളർന്ന് വഴിയൊരുക്കിയ ദൈവത്തെ നമുക്കറിയാം. ആമേൻ. ഞാൻ ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ അത് വായിച്ചങ്ങ് വിടും. പക്ഷേ ആ അനുഭവമൊന്ന് നമ്മൾ ആത്മാവിലൊന്ന് കണ്ടു നോക്കിയ പ്രിയരെ, കടലൊക്കെ രണ്ടായി വിഭജിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഒരു 10-20-30 അടിയുള്ള പൊക്കമുള്ള അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് നിലകളിലുള്ള ബിൽഡിങ്ങൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഉയർന്നു നിൽക്കുന്ന ആ തിരമാലകൾ, മതിൽ പോലെ നിൽക്കുന്ന തിരമാലകൾ, അതിലൂടെ യാത്ര തുടങ്ങിയ ഇസ്രായേൽ ജനം, ഞാൻ ഇങ്ങനെ കരുതുകയാ, അവരുടെ ഓട്ടം പ്രാണൻ കൈ പിടിച്ചുകൊണ്ടുള്ള ഓട്ടമായിരുന്നു. ഹല്ലേലൂയ. കാരണം എന്താ, എപ്പോഴാണ് ഈ വെള്ളം വന്ന് വീഴുക എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ഫറവോനും സൈന്യവും പുറകെയുണ്ട്. എപ്പോഴാണ് അവർ ഞങ്ങളെ വന്ന് ആക്രമിക്കുക എന്നുള്ള ഭയമുണ്ടാകാം. ഇത് രണ്ടും കൂടെ ആയപ്പോൾ അവരുടെ ഓട്ടം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ. പക്ഷേ അക്കരെ എത്തി കടൽ രണ്ടായി മൂടി ശത്രുക്കൾ ചത്തു പൊങ്ങിയത് കണ്ടപ്പോൾ അവിടെ ജനം ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവർ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, സ്തുതികളിമേൽ ഭയങ്കരനെ. ഓ, എത്ര പേർക്ക് സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. നമ്മുടെ ജീവിതത്തിലും എത്രയോ അനർത്ഥങ്ങൾ വന്നപ്പോഴും നാം പോലും ചിന്തിക്കാത്ത വിധത്തിൽ അവിടെ നമ്മളെ കരകയറ്റിയില്ലേ, അവിടെ നമ്മളെ വഴി നടത്തിയില്ലേ. ഇന്ന് രാത്രിയിൽ ആ ദൈവത്തെ സ്തുതിക്കുന്നതിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒരു നിമിഷം ഒന്ന് ദൈവത്തിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്ക് ഒരുമിച്ച് ആ വരികളൊന്ന് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ആയിരം നാവുകളാ അതു വർണ്ണിപ്പതിനെഴുതോ, ആയിരമായിരം നാവുകളാ അതു വർണ്ണിപ്പതിനെഴുതോ, ായിരത്തിങ്കലോരംശം ചൊല്ലിടുവാൻ പാരില സാധ്യമാവോ.
സഭയുടെ ശബ്ദമൊന്ന് ഉയർത്തിയേ. പാപത്താൽ അങ്ങേ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവാ സ്നേഹവ്യാപിയേ നീ എന്നെ സ്നേഹിച്ചതോർത്തെന്നിൽ ആശ്ചര്യമേറിടുന്നേ ചതോത്തെന്നിൽ ആശ്ചര്യമേറിടുന്നേ എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ എന്തതിശയമേ ദൈവ പല വീഴ്ചകൾ വന്നിട്ടുണ്ട് ജീവിതത്തിൽ പല ഒട്ടും നിശേഷിക്കേശുവേ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിശേഷിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹം അതുല്യമാഹോ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹം അതുല്യമാഹോ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി എന്താതിശയമേ ദൈവത്തിൽ സ്നേഹം അത് അനുഭവിച്ചിട്ടുള്ളവർ ആത്മാവിനൊന്ന് പാടിയാടെ എന്താതിശയമേ ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ സിന്ധു സമാനവ സന്തതം ഹല്ലേലൂയാ ചിന്തയിലടങ്ങ സിന്ധു സമാനവ സന്തതം കാണുന്നു ദൈവത്തിൽ സ്നേഹം എത്ര മനോഹരമേ എന്തതിശയമേ നാം സൗന്ദര്യമുള്ളവരായി തീരുവാൻ നാം മാന്യതയോടെ നിൽപ്പാൻ ആരുടെ മുൻപിലും തല കുനിക്കാതെ തല ഉയർത്തി ജയിച്ചവന്റെ ആത്മാവിൽ നിൽപ്പാം. നമുക്ക് വേണ്ടി വിരൂപമാക്കപ്പെട്ട നമുക്ക് വേണ്ടി ജീവൻ നൽകിയ ഹോ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ആ നല്ല കർത്താവിനെ ഇന്ന് രാത്രിയിലും ആത്മാവിന് ഉയർത്തിയേ. യാത്ര
ദൂതരാം ചാരന്മാരെ വരയ്ക്കുമോ വത്സല മണ്ണെ പ്രതിമാണിക്കും വെടിയിടില്ല ഞാൻ ഈ മണ്ണെ പ്രതിമാണിക്കും വെടിയിടില്ല ഞാൻ പാടിയേ സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വരയ്ക്കുമോ വത്സല മണ്ണെ പ്രതിമാണിക്കും വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതിമാണിക്കും ചേർന്ന് പാടാ എൻ പ്രിയനെ പോൽ സുന്ദരനായി കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല മേലാലും ആ കരങ്ങൾ ഉയർത്തി സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വരയ്ക്കുമോ വത്സല മണ്ണെ പ്രതിമാണിക്കം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതിമാണിക്കം വെടിയുകില്ല ഞാൻ ലോകസുഖ സൗകര്യങ്ങൾ ലാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ മാടി വിളിച്ച ലോകസുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടെ എന്നെ അതൊന്നും വകവയ്ക്കാതെ സഭപാടും സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വരയ്ക്കുമോ വത്സല മണ്ണെ പ്രതിമാണിക്കും ആമേൻ ഈ മണ്ണെ പ്രതിമാണിക്കും സമർപ്പണത്തോടെ പാടിയട്ടെ സർവാംഗ സുന്ദരൻ സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വരയ്ക്കുമോ വത്സല മണ്ണെ പ്രതിമാണിക്കം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതിമാണിക്കം ശബ്ദമുയർത്തി ആ വരികളൊന്ന് പറഞ്ഞേ ഈ മണ്ണെ പ്രതി ഒരിക്കൽ കൂടെ ഈ മണ്ണെ പ്രതിമാണിക്കം ആ ഒരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് പ്രിയരെ സഭാ സംഘടന വ്യത്യാസമില്ലാതെ ഇന്ന് എല്ലാ അഭിഷക്തന്മാരും ദൈവജനവും ഇവിടെ കൂടി വന്നിരിക്കുന്നത് ഹല്ലേലൂയ ഈ ലോകം നൽകുന്ന സന്തോഷം സമാധാനവുമല്ല അതിനേക്കാൾ വലുതൊന്നും ഉണ്ട് എന്ന് അനുഭവിച്ചറിയുന്നവരാണ് നാം ഓരോരുത്തരും ഇന്ന് രാത്രിയിലും ആ സന്തോഷമുള്ളവരുണ്ടെങ്കിൽ ആ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ എത്ര പേർക്ക് ആത്മാവിൽ കഴിയുന്നുണ്ട് എല്ലാ മറവും ദൈവത്തെ ഒന്ന് സ്തുതിപ്പാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ആക്രോശിക്കപ്പെട്ട കർത്താവിനെ നമുക്ക് വേണ്ടി ജീവൻ നൽകിയവനെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനെ ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന നല്ല കർത്താവിനെ കരങ്ങൾ നന്നായി അടിച്ച് അതരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ച് ഓ
യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹാ ഹല്ലേലുയാ, ജയം ഹല്ലേലുയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹാ ഹല്ലേലുയാ, ജയം ഹല്ലേലുയാ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാ. ഇനി തെല്ലും ഭയം എന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹാ ഹല്ലേലുയാ, ജയം ഹല്ലേലുയാ, യേശു കർത്താവ് ആവേശത്തോടെ പാടിയാട്ടെ. ഹാ ഹല്ലേലുയാ, ജയം ഹല്ലേലുയാ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നെ യേശു ജീവിക്കും ആയതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നെ യേശു ജീവിക്കും ആയതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നെ യേശു അത്രേ. ആ ഹല്ലേലുയാ, ജയം യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലുയാ, ജയം ഹല്ലേലുയാ, യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ല നിത്യവാസം എന്നേശുവിൻ മുൻപിൽ മഹത്വത്തിലാ. മണ്ണിലല്ല നിത്യവാസം എന്നേശുവിൻ മുൻപിൽ മഹത്വത്തിലാ. ഇനി പിന്നിൽ ആ വീട്ടിൽ ചെന്നെത്തുന്ന നാടുക എന്നി ഞാൻ പാർത്തിടുമ്പോ. ഹാ ഹല്ലേലുയാ, ജയം ഹല്ലേലുയാ, ഓ വേഗം വരാമെന്ന് അരുളി ചെയ്തവൻ. ഇന്ന് രാത്രിയിലും ആ പ്രത്യാശയുള്ളവർ യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു, യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി. ഹല്ലേലുയാ, ജയം ഹല്ലേലുയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹാ ഹല്ലേലുയാ, ജയം ഹല്ലേലുയാ, യേശു കർത്താവ് ജീവിക്കുന്നു. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് മാത്രം പാടിയേ. മഹത്വവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവേ. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്തുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നും സമഭാര്യേ. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവൻ്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക യേശുവിൻ നാമം. ഹല്ലേലൂയാ, മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം എൻ്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എൻ കാലുകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിനു
ശ്രുതികൾ തന്നെ പുതിയൊരു പാട്ട് എനിക്ക് തന്നു എൻ ദൈവത്തിനു ശ്രുതികൾ തന്നെ ഹല്ലേലൂയ 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 മഹത്വവും ഞാന് സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ യേശുവിന് മഹത്വവും ജ്ഞാനവും ഹല്ലേലൂയ സ്തുതികൾക്ക് യോഗ്യനായവനെ ഉയർത്തേ ഞാൻ ഹോവയ്ക്കാതെ കാത്തു കാത്തല്ലോ അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ ഞാൻ ഹോവയ്ക്കാതെ കാത്തു കാത്തല്ലോ അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി നാശകരമായ കുഴിയിൽ നിന്നും നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ യേശുവിന് മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ യേശുവിന് എൻ്റെ കർത്താവേ എൻ്റെ യഹോവേ നീയൊഴികെ എനിക്കൊരു എന്റെ കർത്താവ് എന്റെ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ നമുക്കായി നൽകപ്പെട്ടതിനെ ഓർത്ത് ഹല്ലേലൂയ 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 മഹത്വവും ഞാന് സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന് മഹത്വവും ഞാന് സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശു നല്ലവൻ യേശു നല്ലവൻ ശബ്ദം ഉയരട്ടെ യേശു നല്ലവൻ ഓ ദേശം കേൾക്കട്ടെ പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം ഓ ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന് മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എല്ലാ കരങ്ങളും അടിച്ച് ഒരുമിച്ച് ഹല്ലേലൂയ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവേ അങ്ങേക്ക് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം പൂർണ്ണ മഹത്വം പൂർണ്ണ മഹത്വം ദൈവത്തിന് അർപ്പിച്ചാട്ടെ സ്തുതികൾക്ക് യോഗ്യനായവനെ സ്തുതികളുടെ മേൽ അധിവസിക്കുന്ന കർത്താവ് സർവശക്തനെ സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ഓരാശാലാദാമ്പലേക്ക് ചൂരാലാക്കേനേലെ ശാധാരിക ചൂരാമാനാലേക്ക് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയവനെ ഞങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനെ വേഗം വരാമെന്ന് അരുളി ചെയ്തവനെ ഇന്ന് രാത്രിയിലും ആ ഉയർപ്പിന്റെ ശക്തി ഉയർപ്പിന്റെ ശക്തി ഞങ്ങളുടെ മേൽ അധികമായി അധികമായി പകരണമേ ശബലം ഭേരം ഭേരം ത്രിബലം ശബലം ഭേരേ ഹല്ലേലൂയ 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 ശബബബ തുരാബാലം ഥ ബ്രം ഭേരേ രേഖേ ഹോ യേശുവിന്റെ നാമത്തിൽ ജയം യേശുവിന്റെ നാമത്തിൽ ജയം യേശുവിന്റെ നാമത്തിൽ ജയം യേശുവിന്റെ നാമത്തിൽ ജയം
യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. സ്തുതികൾക്ക് യോഗ്യൻ, സ്തുതികളുമേൽ അധിവസിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രം. ഇന്ന് രാത്രിയിലും ആ നാമത്തെ ഉയർത്തുവാൻ കൃപ ലഭിച്ചവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് രാത്രിയിലും ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി സകല മുഴങ്കാലും മടങ്ങുന്ന എല്ലാ നാവും ഒരുപോലെ ഏറ്റുപറയുന്ന നാമത്തെ ഒരിക്കൽ കൂടെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാമുട്ടും മാടങ്ങ എല്ലാ നാവും പാടി യേശു മാത്രം കാത്താവ്. എല്ലാമുട്ടും മാടങ്ങ എല്ലാ നാവും പാടിടും യേശു മാത്രം കാത്താവ്. കർത്തന്നി മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, കർത്തന്നി കർത്തന്നി മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. ദേശാധിപതി ശക്തികൾ കേൾക്കട്ടെ, എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കാത്താ. എല്ലാം സ്വീകരിപ്പ യോഗ്യരായോനെ, സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പ യോഗ്യരായോനെ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ അവൻ ജീവൻ നൽകി കുഞ്ഞാടെ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാമുണ്ടും എല്ലാ നാവും യേശു മാത്രം. അവസാനമായി ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി, എല്ലാമുണ്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം. ഇന്ന് രാത്രിയിലും ആ നാമം മാത്രം മഹത്വം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ രണ്ട് കരങ്ങളും അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തേ.
യേശു എന്ന നാമത്തിന് മുൻപേ ഒരു ശക്തിക്കും ഉയർന്നു നിൽപ്പാൻ കഴിയത്തില്ല. യേശു എന്ന നാമത്തിനു മേലായ ഒരു നാമവുമില്ല എന്നുറപ്പുള്ളവർ മാത്രം കരമടിച്ച് എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. He's Lord, He's Lord, He has risen from the dead and He's Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Yella muttum madangum, yella naavum paadidum, Yeshu maathram ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഞങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ട് തിരുവഴുത്തിൻ പ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ അരുമനാഥനായ കർത്താവേ, ഇന്ന് രാത്രിയിലും അങ്ങയുടെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ. സകല പുകഴ്ചയും ആരാധനയും അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഇരുന്നാട്ടെ എല്ലാവരും ദൈവസന്നിധി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിശക്തമായ ദൈവിക ആരാധന നമ്മുടെ മധ്യ വെളിപ്പെടുത്തനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഫ്രണ്ടിൽ ഒത്തിരി സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ദയവേ ചെയ്ത് ബാക്കിലുള്ളവർ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറി നിന്നാൽ ശുശ്രൂഷിക്കുന്നവർക്ക് അതൊരു അനുഗ്രഹമായി തീരും. ഒരു റിക്വസ്റ്റായിട്ട് പറയുകയാണ്, ഒത്തിരി കസേരകൾ വേക്കൻ്റ് ആയിട്ട് കിടക്കുമ്പോൾ ഇവിടെ നിൽക്കുന്നവർക്ക് വേദി ഒരു ശൂന്യമായി തോന്നാതിരിക്കുവാൻ ദൈവം നിങ്ങൾ സഹകരിച്ചാട്ടെ. സഹോദരന്മാരും സഹോദരികളും സഹകരിച്ചാട്ടെ. ആരും എന്നോട് പിണങ്ങരുത്, റിക്വസ്റ്റായിട്ട് പറയുക. സഹോദരന്മാരോട് സഹകരിച്ചാട്ടെ. മുമ്പോട്ട് ഒത്തിരി സീറ്റുകൾ കിടപ്പുണ്ട്. കുറച്ചുപേരെ ഫ്രണ്ടിലോട്ട് ഇരുന്നാൽ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, ദൈവജനമേ, ക്രൂശിൻ്റെ വിടുതൽ 2024 ആദ്യ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനെന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2024 മുമ്പ് കാൽവറി യാഗമായി, അത് പാപം ചെയ്തിട്ടല്ല, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കർത്താവ് യേശുക്രിസ്തു യാഗമായി തീർന്നു. അതിലൂടെ നമുക്ക് കിട്ടിയ രക്ഷ വലിയതാണ്. ഈ രക്ഷയുടെ സന്തോഷം നമ്മളിൽ മാത്രം നിന്നാൽ പോരാ, അത് ദേശത്തൂടെ പകരണമെന്നുള്ള അതിശക്തമായ ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ക്രൂസൈഡ് വെച്ചിരിക്കുന്നത്. ഈ നാളുകളിൽ നമ്മൾ പ്രത്യാശിക്കുന്ന നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വരാൻ സമയമായി. കർത്താവ് യേശുക്രിസ്തുവിന് വരവെങ്കിൽ ഇവിടെ ഒരു മനുഷ്യനും ഉപേക്ഷിക്കപ്പെടാതിരിക്കാൻ സർവജനത്തോടും സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് നമ്മോട് പറഞ്ഞു. ആ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ഈ വേദി കർത്താവ് ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്മാർ ഇവിടെയുണ്ട്, ശക്തമായ പ്രാർത്ഥനയുടെ സപ്പോർട്ട് നമുക്കുണ്ട്. ദേശത്തൊരു വലിയ അനുഗ്രഹം, ഒരു അനുഗ്രഹത്തിൻ്റെ ശക്തമായ മഴ ഇവിടെ വെളിപ്പെടുവാൻ തക്കവണ്ണം മിടിയാവും ഞാൻ വിശ്വസിക്കുന്നു. 3 കർത്താവിൻ്റെ ദാസന്മാർ നമ്മുടെ മധ്യയെ അതിശക്തമായി ദൈവ ആലോചനകൾ വെളിപ്പെടുത്തും. അതിനുവേണ്ടി ഇന്ന് നമ്മളുടെ മധ്യ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു സി എക്സ് എത്തിയിട്ടുണ്ട്.
ഇന്ന് നമുക്ക് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റിജി കെ തോമസ് ആണ്. ഇവരെയെല്ലാം ഞാൻ കർത്തനാമത്തിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കർത്താവ് ദാസന്മാരും പേര് പറഞ്ഞ് ഓരോരുത്തരെയും വെൽക്കം ചെയ്യുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെയെല്ലാം ഈ വേദിയിലേക്ക് കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന പാസ്റ്റർ ജോൺ കെ മാത്യു നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വരികയും നമ്മുടെ മധ്യേ ആയിരിക്കുകയും ചെയ്യുന്നതിനെ സ്തോത്രം ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ഇപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ റിജി കെ തോമസ് പാസ്റ്റർ മുന്നോട്ട് വന്ന് ഈ യോഗം പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയ ഷാജി സാറ്, ഇന്ന് രാത്രിയിൽ ഈ വേദിയിലായിരിക്കുന്ന ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭയുടെ മാവേലിക്കര വെസ്റ്റ് അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺ കെ മാത്യു അവർ, ഇവിടെ ആയിരിക്കുന്ന ദൈവദാസിമാർ മനോഹരമായ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ കർത്തദാസന്മാർ, ഞങ്ങളെ അടുത്തും അകലെയും ശ്രദ്ധിക്കുന്ന ശബ്ദസീമയ്ക്കുള്ളിൽ ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ യോഗത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, വചനത്തിൻ്റെ വലിയൊരു ഒഴുക്ക് ഈ ദിവസങ്ങളിൽ ഇവിടെ പകരപ്പെടുവാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ദാസൻ ശക്തമായി ശുശ്രൂഷിക്കേണ്ടതുകൊണ്ട് പ്രാർത്ഥിച്ച യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മറ്റ് യാതൊരു കാര്യങ്ങളും ഓർപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം നാം വായിക്കുന്ന അവസരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മിഷനെക്കുറിച്ച്, ദൗത്യത്തെക്കുറിച്ച് പറയുന്നത്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നു. ജോഷുവ കുട്ടി സാറിനെ കുറിച്ച് നമുക്കറിയാം, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉന്നതമായ സേവനം ചെയ്ത് റിട്ടയർ ചെയ്ത ശേഷം കർത്താവിൻ്റെ വേലയിൽ പ്രവേശിച്ച ആ കർത്തദാസൻ കഴിഞ്ഞ ചില മാസങ്ങളായി, എനിക്ക് തോന്നുന്നു ഒരു വർഷക്കാലമായി, ഈ ദേശത്ത് ഭയങ്കരമായി കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരികയാണ്. ഈ ദേശത്ത് ഇതുമായി ബന്ധമില്ലാത്ത, എന്ന് പറഞ്ഞാൽ ഈ പുസ്തകവുമായി ബന്ധമില്ലാത്ത നിരവധി അനവധി ആളുകൾ സാക്ഷ്യമായി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ജോഷുവ കുട്ടി സാറിൻ്റെ അവിടുത്തെ കൂട്ടായ്മകൾ ഏറെ ഭംഗിയായി നടത്തപ്പെടുന്ന ഈ കൺവെൻഷനെക്കുറിച്ച് ഓർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 3 ദിവസക്കാലം ഇവിടെ വെച്ച് നടത്തപ്പെടുന്ന ഈ കൺവെൻഷൻ ഏറെ അനുഗ്രഹമായി തീരട്ടെ, ഈ കുടുംബത്തിന് അനുഗ്രഹമായി തീരട്ടെ, ഇവിടെ വന്ന് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് അനുഗ്രഹമായി തീരട്ടെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ സോഷ്യൽ മീഡിയയിൽ കൂടെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് ദർശിക്കുന്ന പ്രിയപ്പെട്ടവർ, കേൾക്കുന്ന കാണുന്ന പ്രിയപ്പെട്ടവർ ഒരുപോലെ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഈ 10 ദിവസത്തിനുള്ളിൽ വലിയ ദൈവ പ്രവൃത്തികൾ നടത്തപ്പെടുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സഭാവ്യത്യാസമില്ലാതെ ദൈവദാസന്മാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും നിറഞ്ഞ മനസ്സോടുള്ള പ്രാർത്ഥന, ഈ ദേശത്തൊരു വലിയ ഉണർവുണ്ടാകുവാൻ, ഈ ദേശം കർത്താവിനാൽ ആകർഷിക്കപ്പെടുവാൻ, ഇന്ന് രാത്രികാലം ദൈവദാസനിൽ കൂടെ ഒരു വലിയ വീര്യ പ്രവൃത്തികൾ ഇവിടെ നടത്തപ്പെടുവാൻ, ദൈവ നാമം മഹത്വപ്പെടുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങളടിച്ച് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സഭകളുടെ അതിർവരമ്പുകൾ മറന്ന്, മറ്റ് എല്ലാ സംവിധാനങ്ങളും മറന്ന് ഇന്ന് രാത്രിക്കാലം ഈ പന്തലിലായിരിക്കുന്ന ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ ഒരുപോലെ പറഞ്ഞാട്ട്, ഒരുപോലെ പ്രാർത്ഥിച്ചാട്ട് കർത്താവേ, ഈ 3 ദിവസക്കാല വലിയ ആത്മീയ മാരി ഇവിടെ പെയ്യുവാൻ, വലിയ ശക്തമേറിയ ആത്മീയ ശുശ്രൂഷ ഇവിടെ ഉണ്ടാകുവാൻ, ആബാലവൃദ്ധ ജനങ്ങൾ ജാതിമത സഭാ വ്യത്യാസം കൂടാതെ ആയിരങ്ങൾ യേശുവിനെ അറിയുവാൻ, ഈ കുടുംബം മൂലമായി, ജോഷുവ കുട്ടി സാർ മൂലമായി, ഇവിടെയുള്ള ഇമ്മാനുവേൽ ക്രിസ്ത്യൻ വാത്തികുളങ്ങര സഭ മുഖാന്തരമായി ജനങ്ങൾ യേശുവിനെ അറിയുവാൻ. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്ര. എനിക്ക് തോന്നുന്നു ധാരാളം ദൈവദാസമാർ, സഭാ വ്യത്യാസം കൂടാതെ ജോഷുവ കുട്ടി സാറിനോടുള്ള റെസ്പെക്റ്റ് കൊണ്ടായിരിക്കാം, ഒരുപക്ഷെങ്കിൽ സ്നേഹം കൊണ്ടായിരിക്കാം, ധാരാളം ദൈവദാസന്മാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്, ദൈവമക്കൾ കടന്നു വന്നിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലൊക്കെ അപ്രകാരം ആളുകൾ ഇവിടെ കടന്നു വരാം. നമുക്കൊന്നിച്ച് പറയാം, ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ എല്ലാ പ്രയത്നങ്ങളും അവരുടെ എല്ലാ സ്ഥാപനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി അല്പസമയം അവരുടെ സ്ഥാപനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ശുശ്രൂഷകളെ ഓർത്ത് സ്തോത്രം ചെയ്യുക, ഈ ദിവസങ്ങളെ നടത്തപ്പെടുന്ന ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
കണ്ണുകളടയ്ക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. അങ്ങിലാശ്രയിച്ച് തീരുമാനിച്ച സുവിശേഷ മഹായോഗത്തിൻ്റെ ഈ ക്രൂസൈഡിൻ്റെ പ്രഥമ രാത്രി ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാൻ കർത്താവ് അവസരം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന ഈ പന്തലിൽ കടന്നു വന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കായി, ദൈവജനങ്ങൾക്കായി സ്തോത്ര. ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്ര. ഞങ്ങളുടെ ദേശനിവാസികൾക്കായി സ്തോത്ര. ഞങ്ങളുടെ അയൽവക്കക്കാർക്കായി സ്തോത്ര. അവരാരുമായി കൊള്ളട്ടെ, ക്രൂശിൻ്റെ വചനം ഇന്ന് രാത്രിക്കാലം പ്രസ്താവിക്കുമ്പോൾ മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശുവല്ലാതെ മറ്റൊരു നാമമില്ലെന്ന ദൈവദാസൻ സവിസ്തരം ഇവിടെ വിളംബരം ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾ, കാതുകളിൽ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ആളുകൾ, കർണങ്ങളിൽ ആ വചനം മുഴങ്ങുമ്പോൾ അവർ ക്രൂശിൻ്റെ മുൻപിൽ അവരെ തന്നെ സമർപ്പിക്കുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന ഇവിടെയുള്ള സഭയ്ക്കായി സ്തോത്ര, അവരുടെ സ്ഥാപനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, ഇതിൻ്റെ പ്രണ്യിൽ പ്രവർത്തിക്കുന്നവർക്കായി സ്തോത്ര, ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്ര. ഇന്ന് രാത്രിക്കാലം ദൈവവചനം ശുശ്രൂഷിക്കുവാനായിട്ട് നിയുക്തനായ ദൈവദാസനായി സ്തോത്ര. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ നാമം ചൊല്ലി എല്ലാ മക്കളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ക്രൂശിൻ്റെ വിടുതലെന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ക്രൂസേഡിൻ്റെ പ്രഥമ രാത്രിയിൽ കടന്നു വന്ന നമ്മൾ ഒന്നിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ നാമം ചൊല്ലി ഔപചാരികമായി ഈ ക്രൂസേഡ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്ന കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ കൊയർ ഒരു പാട്ട് പാടുന്നതും അതോടൊപ്പം കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്നതുമായിരിക്കും. സുമന്ദിരേ നന്ദി എബിനേസരേ എബിനേസരേ ഇന്നാൾ വരെ സുമന്ദവരേ എബിനേസരേ എബിനേസരേ എന്നിനൈവാ ഇരുപ്പവരേ നന്ദി 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 ഹൃദയത്തിൽ സുമന്ദിരേ നന്ദി 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 കരുപോലെ സുമന്ദിരേ നന്ദി ഒന്നുമേ ഇല്ലാമൽ തൂവങ്ങിന വാഴ്വൻ നന്മയാൽ നിറയുന്നുള്ളതേ ഒന്നുമേ ഇല്ലാമൽ തൂവങ്ങിന വാഴ്വൻ നന്മയാൽ നിറയുന്നുള്ളതേ ഒരു തീമയും നിനക്കാതെ നല്ല ഒരു തകപ്പൻ ഉമ്മേ പോലെ ഇല്ല ഒരു തീമയും നിനക്കാതെ നല്ല ഒരു തകപ്പൻ ഉമ്മേ പോലെ ഇല്ല എബിനേസരേ എബിനേസരേ ഇന്നാൾ വരെ സുമന്ദവരേ എബിനേസരേ എബിനേസരേ
ബാബാരെ നന്ദി 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 ഹൃദയത്തിൽ സുമന്ദിരേ നന്ദി 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 കരുപോലെ സുമന്ദിരേ നന്ദി സുമന്ദിരേ നന്ദി ഒരു കരു പോലെ കാത്തീരേ നന്ദി എന്നെ സിതയാമൽ സുമന്ദിരേ നന്ദി എബിനേസരേ ഇന്നാൽ വരെ സുമന്ദവരേ എബിനേസരേ എബിനേസരേ എന്നിനൈവാ ഇരുപ്പവരേ നന്ദി 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 ഹൃദയത്തിൽ സുമന്ദിരേ നന്ദി 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 സുമന്ദിരേ നന്ദി 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 ഹൃദയത്തിൽ സുമന്ദിരേ നന്ദി 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 കരുപോലെ സുമന്ദിരേ നന്ദി ഒരു നിമിഷം നമ്മുടെ കണ്ണുകളുടെ ദൈവസന്നിധിയിൽ മൂടാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവരുന്നു. കർത്താവിൻ്റെ ദാസൻ റജിക്ക് തോമസ് പാഷ പ്രാർത്ഥിച്ച് ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ ആരംഭിച്ചപ്പോൾ ഇന്നേ ദിവസം മുതൽ അവസാന നിമിഷം വരെ ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം ദൈവം നമ്മുടെ മേൽ പകരേണ്ടതിന്
അടുത്ത രണ്ട് ദിവസങ്ങളിലും ശക്തമായ ദൈവിക വിടുതലുകൾ ദൈവം പകരേണ്ടതിന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, തിരുനാമത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വൈകവേളയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. അപ്പാ, ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലവണക്കിയിരിക്കുന്ന നിന്റെ ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാടുവാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ കൃപ കൊടുത്തതിനായി സ്തോത്രം. സൗണ്ട് സിസ്റ്റത്തെ, ലൈറ്റിനെ, ഞങ്ങളുടെ ശബ്ദത്തെയെല്ലാം അവിടുത്തെ രക്തത്താൽ മുദ്ര വെക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ ആരംഭ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ എളിവനും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുവാൻ ദൈവം നൽകിയ അവസരങ്ങൾക്ക് കർത്താവിന് നന്ദി പറയുന്നു. ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത കർത്താവിൻ്റെ ശ്രേഷ്ഠ ദൈവപുത്യൻ, ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതിന് മുൻപേ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് ശക്തിയോടെ ദൈവം ഈ കാലങ്ങൾ ഉപയോഗിക്കുന്ന ശ്രേഷ്ഠരായ ദൈവപുത്യന്മാർ, ദൈവജനം, എല്ലാവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ പുതു തുല്യം സ്നേഹിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് ജോഷ് ബസാറ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 96-97 ഈ പട്ടണത്തിൽ ഞാൻ കർത്താവിനെ പ്രസംഗിക്കാൻ വന്ന ആ കാലം മുതൽ ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു ദൈവദാസൻ. തൻ്റെ മക്കളാണ് കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്ന പ്രിയ ഷാജി കെ ജോൺ പാസ്, അതുപോലെ സൗദിയിലായിരിക്കുന്ന പ്രിയ ടോണി ബ്രദർ, അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ തവണ നടന്ന ആ കൺവെൻഷനിൽ ഒരു ദിവസം എനിക്കും വന്ന് കർത്താവിനെ പ്രസംഗിക്കാൻ ഒരവസരം തന്നിരുന്നു. അതുമൊരു വലിയ ഭാഗ്യപദവിയായി ഞാൻ കാണുകയാണ്. അല്പസമയം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. ഞാൻ ദൈവജനത്തോട് പ്രാരംഭമായി ഓർപ്പിക്കുന്ന ഒരൊറ്റ കാര്യമേയുള്ളൂ, പറ്റുമെങ്കിൽ അന്യഭാഷ അടയാളത്തോടെ അഭിഷേകത്താൽ നിറഞ്ഞ എല്ലാവരും അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. സുവിശേഷ യോഗമെന്ന് പറയുന്നത് ഒരു വലിയ സ്പിരിച്വൽ വാർഫെയറാണ്, ഒരാത്മീക യുദ്ധമാണ്. ഇരുളും വെളിച്ചവും തമ്മിലുള്ള ഒരു ആത്മീയ യുദ്ധം. പൈശാചിക മണ്ഡലവും ദൈവസന്നിധി നിൽക്കുന്ന ദൈവപുത്രന്മാരും ദൈവിക ദൂതന്മാരും ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്ന ഒരു സന്ദേശമാണ് സുവിശേഷ മഹായോഗം. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ കൂടെ കുറച്ച് ചെറുപ്പക്കാരും കൂടി ഫോട്ടോ വച്ചിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ വാഹനത്തിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചിങ്ങനെ കടന്നു വരുമ്പോൾ ആമേൻ, വളരെ ദൂരത്ത് നിന്ന് രണ്ട് ദൈവദാസന്മാർ എന്നെ വിളിക്കാനിടയായി തീർന്നു. കായംകുളത്ത് ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബി മോനച്ചൻ ബാഷിൻ്റെ അനന്തരവനായ ജെയിംസ് മുള്ളവന എന്ന് പറയുന്ന ദൈവദാസൻ എന്നെ ടെലഫോണിൽ അല്ലെങ്കിൽ മൊബൈലിൽ വിളിച്ചു. താൻ വിളിച്ച ഉടനെ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, പക്ഷേ നിങ്ങൾ പോകുന്ന ഒരു മീറ്റിംഗിലേക്ക് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു, ദൈവദൂതന്മാർ ആ സ്റ്റേജിലും ആ ഗ്രൗണ്ടിലും ഇറങ്ങുന്ന ഒരു രാത്രിയാണെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കാൻ തുടങ്ങി. ആമേൻ. എനിക്കറിയാം, ആമേൻ, ആ ദൂത് താൻ എന്നോട് വിളിച്ചു പറയുമ്പോൾ
വാഹനത്തിനകത്തോ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ അസാധാരണമായൊരു ദൈവ സാന്നിധ്യം എന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ ആ വിശ്വാസത്തോടെ ദൈവജനത്തിന് നടുവിൽ നിന്നുകൊണ്ടോ ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ, ഈ പട്ടണത്തിന്റെ നടുവിൽ ദൈവദൂതന്മാർ ഇറങ്ങി വരുന്ന ഒരു രാത്രിയായി മാറട്ടെ. സ്തുതിക്കാൻ കഴിയുന്ന ദൈവമക്കൾ അല്പസമയം സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുക. ആരും ഒരു മടിയും കാണിക്കരുത്. അവൻ ഇന്ന് രാത്രിയിൽ ഒരു പ്രസംഗം കേട്ട് പോകുക എന്ന് അപ്പുറമായി ഒരു ദൈവീക വിടുതലിന്റെ രാത്രിയായി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? അവൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇതിന് നടുവിൽ ഉണ്ടോ? വാഴ്ത്തപ്പെട്ടവനായ മശിഹ തമ്പുരാൻ ഇന്ന് രാത്രി ഇതിന് നടുവിൽ ആകത്തനായിട്ടുണ്ടോ? രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവിടെ നടുവിൽ വരാമെന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രി ഇതിന് നടുവിൽ വന്നിട്ടുണ്ടോ? ദൈവജനത്തോട് ഒരൊറ്റ ദൂത് പറഞ്ഞു ഞാൻ മെസ്സേജിലേക്ക് വരികയാണ്. അവൻ വിശ്വാസത്തോടെ ഒരു വടി നീട്ടാൻ ഒരു മോശ ഇന്ന് തയ്യാറാണെങ്കിൽ അതിനെ ചെങ്കടല വിഭാഗിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ശക്തനാണ്. വിശ്വാസത്തോടെ പെട്ടകം തോളത്ത് വെച്ച് അവൻ യോർദാന്റെ വക്കത്ത് ഇന്ന് ഉള്ളങ്കാലി ചവിട്ടാൻ അവൻ പുരോഹിതന്മാർ തയ്യാറാണെങ്കിൽ അവൻ ഒഴുകി നിൽക്കുന്ന അവൻ കരകവിഞ്ഞ് നിൽക്കുന്ന ചില യോർദാന്റെ ശക്തിയെ ഇന്ന് മകൾ ദൈവം തകർത്തു മാറ്റാൻ എന്റെ ദൈവം ശക്തനാണ്. തീർന്നില്ല കേട്ടോ. അഭിഷേകം തന്നിറിയപ്പെട്ട ഒരു ശിംശോൻ പച്ചത്താടിയല്ലെടുത്ത് അവൻ ആത്മാവിൽ ഒന്ന് തീണ്ടാമെങ്കിൽ ചിലതിലെ ഇന്ന് മകൾ ദൈവം കൽക്കീടയാക്കും. വിശ്വസിക്കുന്നവർ കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. നിർത്തരുത്. ഈ ആരംഭ ദിവസമാണ്. അവൻ ഇന്നത്തെ ദിവസ അതിശക്തമായ വിടുതലുകൾ ഇതിനകത്ത് ഇറങ്ങി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ്യാ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി അവൻ ചുരുങ്ങിയ സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ ചുരുങ്ങിയ സമയത്തിനകത്ത് ഒരു കൊച്ചു മെസ്സേജ് നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് എഴുതിയ എബ്രായ ലേഖനം 12 അധ്യായം അതിൻ്റെ 24 വാക്യം ഇന്ന് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുക്കുകയാണ്. അവൻ എബ്രായ ലേഖനം 12:24 വാക്യം പുതിയ നിയമത്തിന് മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യക രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ വന്നിരിക്കുന്നത് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനും ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആമേൻ പുണ്യക രക്തത്തിനും അടുക്കലത്രേ ഇന്ന് രാത്രി നാം വന്നിരിക്കുന്നത്. എത്ര വിശ്വസിക്കുന്നുണ്ട്? അവൻ ഈ രാത്രിയിൽ നിയോഗം എനിക്ക് നൽകിയത് ഈ രക്തത്തെ കുറിച്ച് പ്രസംഗിക്കാനാണ്. അവൻ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെ കുറിച്ച് ഇന്ന് രാത്രി പ്രസംഗിക്കുമ്പോൾ ഈ പന്തലകത്ത് മാത്രമല്ല ഈ ശബ്ദ പരിധി എവിടെയെല്ലാം കടന്നു ചെല്ലുന്നു അവിടെയെല്ലാം യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കാൻ പോകുകയാണ്. സ്തുതിക്കുന്ന ദൈവമൊക്കെ സ്തുതിച്ച് ആരാധിച്ചിരുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഇരിക്കും കരം കൂട്ടിയടിച്ച് ദൈവത്തെ ആരാധിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തെ ആരാധിച്ചു കൊള്ളുക. ആമൻ. എബ്രായ ലേഖനത്തിൽ 12 അതിൻ്റെ 24 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പുണ്യക രക്തത്തിനും അടുക്കലത്രേ ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. കരമുയർത്തു ദൈവത്തെന്ന് സ്തുതിച്ചേ. ഈ രാത്രി എന്നോടൊപ്പം ആമൻ ശുശ്രൂഷയിൽ സഹകരിക്കുന്ന അഭിഷിക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, വചനം തീയാണ് കേട്ടോ. യിരെമ്യ പ്രവചനം 5 അതിൻ്റെ 14 വാക്യം ഇങ്ങനെ പറയുന്നു, ഇത് നിങ്ങൾ പ്രസ്താവിക്കുന്ന കൊണ്ട് എൻ്റെ വചനം നിന്റെ വായിൽ ഞാൻ തീയാക്കി മാറ്റും. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് വെറും ഐസ് കട്ടയല്ല, ദൈവത്തിൻ്റെ വചനം തീയാണ്. ഇന്ന് രാത്രി തീയായ വചനം ഇവിടെ വിളിച്ചു പറയുമ്പോൾ ചില പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി മുട്ടുമടക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചോ. ആരാധന നിർത്തരുത്, സ്തോത്രം നിർത്തരുത്. യിരെമ്യാവിന്റെ പ്രവചനം 23 അതിൻ്റെ 29 വാക്യം പറയുന്നു, ആമൻ ദൈവത്തിൻ്റെ വചനം പാറയെ തകർക്കുന്ന
എല്ലാരും ചേർന്ന് പറ ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. മലയാള വേദപുസ്തകത്തിൽ അത് ചുറ്റിക എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഹാമർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവവചനം മുഴങ്ങുമ്പോൾ ആമൻ ഹാമർ പോലെ പൊട്ടത്തെ ചിലത് ഇന്ന് രാത്രി പൊട്ടിമാറാൻ പോകുകയാണ്. എവിടെയാണോ പൊട്ടത്തില്ലെന്നോ പീശാച് ഭീതി എഴുതിയത്, എവിടെയാണോ ഉടയത്തില്ലെന്നോ പീശാച് ഭീതി എഴുതിയത്, അതിന്റെ നടുവിലോ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ഇറങ്ങിച്ചെന്ന് ചിലതിനെ പൊട്ടിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ചെന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഉടപന്റെ ഹൽക്കനകടകഥന റംസി കലകടകഥന തീർന്നില്ല കേട്ടോ, തീർന്നില്ല. ദൈവത്തിന്റെ വചനോ എസ്കേൽ 37 പറയുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ പറയുന്നു, ദൈവമേ ഞങ്ങൾക്കറിയത്തില്ല ഈ അസ്ഥികൾ ജീവിക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല. എന്നാൽ പ്രവാചകനോട് പറയുന്നു, ആമൻ, നീ ദിക്കിനോട് പ്രവചിക്കുക, കാറ്റിനോട് പ്രവചിക്കുക. അങ്ങനെ പ്രവചിക്കുമ്പോൾ ആമൻ ഈ അസ്ഥികളുടെ മേൽ തൊക്കും ഞരമ്പും വെച്ച് പിടിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, വചനം വിളിച്ചു പറയുന്നിടത്ത് ഒരു ജീവൻ വ്യാപരിക്കാൻ പോകുകയാണ്. എനിക്കറിയാം ചില പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി കെട്ടഴിഞ്ഞു മാറോ, ആമൻ, കെട്ടഴിഞ്ഞു മാറോ. ചില ഈ ജനത്തിന്റെ നടുവിൽ ഇടിച്ചിറങ്ങുന്ന പോലെ ഒരു ദൈവമഹത്വം ഇന്ന് രാത്രി ഇറങ്ങി വ്യാപരിക്കാൻ പോകുകയാ. കരമടിക്കണമോ കരമടിച്ചോ, സ്തുതിക്കണമോ സ്തുതിച്ചോ, നൃത്തം ചെയ്യണമോ നൃത്തം ചെയ്ത് ആരാധിച്ചോ, വീണ്ടെടുപ്പിന്റെ നായകൻ ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ ായിട്ടുണ്ട്. ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ദൈവവചനത്തിന്റെ വിടുതലുകൾ ദൈവം പകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നത്, അവൻ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവൻ അവിടെ പറയുന്ന ഒരു ദൂതുണ്ട്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, ആകയാൽ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. എന്നിട്ട് ആദ്യം പറയുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്, ശത്രുവിന്റെ ആക്രമണം നമ്മിൽ ഏക്കാതിരിക്കാൻ ആദ്യമേ പല പറയുന്നു. പക്ഷേ എന്റെ ഒടുവിൽ പറയുന്നത് നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ വെട്ടിമാറ്റേണ്ടതിന് ദൈവം തന്നിട്ടുള്ള ഏകായുധം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടാണ് ബൈബിള് പറയുന്നത് ഇരുവായി തളിയുള്ള വാള് ഇന്ന് രാത്രി കയ്യിലെടുക്കട്ടെ. അവൻ എബ്രായ ലേഖനം 4:12 പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും, ആമേമറ ആമേമറ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും. ഹല്ലേലൂയാ. ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മച്ചകളെയും വേർപിടിപ്പിക്കും വരെ അത് തുളച്ചു ചെല്ലുന്നത് മാത്രേ. ഈ രാത്രി എന്നോടൊപ്പം അത് വിശ്വസിച്ചാ അറിയാൻ കഴിയുന്ന ദൈവമക്കൾ ഈ പന്തലിനകത്ത് ആത്മാവിന്റെ നിറവിൽ ഒന്ന് ദൈവത്തെ ആരാധിച്ചേ. കരം കൊണ്ടുവന്നവർ കരമൊന്ന് കൂട്ടിയടിച്ചേ. ഒരു പ്രസംഗം പ്രസംഗിച്ച് പോകാൻ എനിക്ക് ഇഷ്ടമില്ല. ഇന്ന് രാത്രി ദൈവം മഹത്വം ഇതിന്റെ നടുവിൽ ചലിക്കട്ടെ. ഉടമന്റെ ഹൽക്കന ഘടകഥന റീബൽ ഘടകക്ഷല ദിനാരഹസി, ഞാൻ ആത്മാവിൽ കാണുന്നു ഇതിന്റെ നടുക്ക് അവൻ ഊരിപ്പിടിച്ച വാളുമായി സ്വർഗീയ ദൂതന്മാർ ഇന്ന് രാത്രി ഇറങ്ങി നിൽക്കുന്നത് ഞാൻ ആത്മാവിൽ ദർശിക്കുന്നു. അത് അനുഭവിക്കുന്നവർ അവൻ എഴുന്നേറ്റുന്ന ആരാധിക്കണമോ, എഴുന്നേറ്റുന്ന ആരാധിക്കുക, തുള്ളിച്ചാടണമോ തുള്ളിച്ചാടി ആരാധിക്കുക. ആത്മനിർവ് പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ആരാധിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കൂ. ദിവസം കഴുതക്കുട്ടിയുടെ പുറത്ത് വാഹനമേറി യെരുശലേമിലേക്ക് കയറി വരുന്ന അരുമനാഥനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. കഴുതക്കുട്ടിയുടെ പുറത്ത് വാഹനമേറി യെരുശലേമിലേക്ക് കടന്നു വരുമ്പോൾ അവരവരിൽ അവർ കുരിത്തോലികൾ വെട്ടിയിട്ട് ചില്ല കൊമ്പുകൾ വെട്ടിയിട്ട് അവരുടെ വസ്ത്രങ്ങൾ വഴിയറമ്പിൽ വിരിച്ച് ആമൻ കയറി വരുന്ന അരുമനാഥന് വഴി ഒരുക്കുമ്പോൾ ബൈബിൾ പറയുന്നു നഗരം മുഴുവൻ ഇളകി മറിഞ്ഞു. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ഓശാന ഞായറാഴ്ച കഴുതക്കുട്ടിയുടെ പുറത്തു വന്നപ്പോൾ രക്ഷിക്കപ്പെടാത്തവർ ഓശാന പാടിയപ്പോൾ നഗരം ഇളകിയെങ്കിൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളെ, നിങ്ങൾ ആരാധിച്ചാൽ നഗരം മാത്രമല്ല ഈ പട്ടണം മുഴുവൻ ഇളകി മറിയട്ടെ.
കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് അതിനോട് അനുകൂലിക്കുന്ന ദൈവമക്കൾ ഒന്ന് ദൈവത്തെ ആരാധിച്ച് ആത്മാവിന്റെ ശക്തിയോട് ഒന്ന് ദൈവത്തെ ആരാധിച്ച് എനിക്കറിയാം അവൻ ഇന്ന് രാത്രി മുതൽ ഈ യോഗം അവസാനിക്കുന്ന ദിവസം വരെ അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തി ഇതിന്റെ നടുവിൽ ഈ മാവേലിക്കര ദേശം ഓലഗട്ടി അമ്പലം എന്ന ദേശം ഇവിടെ കാണാൻ പോകുന്നു. ഇവിടുത്തെ ദൈവ സഭകൾ വർധനവിലേക്ക് വരാൻ പോകുന്നു. ഇവിടുത്തെ ദൈവ സഭകളുടെ എണ്ണം വർദ്ധിക്കട്ടെ. ഒരു ദൈവദാസൻ എന്ന നിലയിൽ 30 വർഷമായി ഞാൻ എൻ്റെ യേശുവിനെ പ്രസംഗിക്കുന്നു. 30 വർഷമായി ഈ കാലഘട്ടങ്ങളിൽ എന്നെ അഴക്കുന്ന രാജ്യങ്ങളിൽ എന്നെ അഴക്കുന്നിടത്ത് ഞാൻ കാണുന്ന ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. എവിടെയൊക്കെ ദൈവം എന്നോട് പോകാൻ പറയുന്നുവോ അവിടെ ദൈവം അഴക്കുന്നു, ദൈവം എന്നെ വിടുന്നു. പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ചയുണ്ട്, ദൈവസഭകൾ അവൻ വളരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലോ ആത്മാവ് ഞാൻ പ്രവചിച്ചു പറയുന്നു, ഈ പട്ടണത്തിൽ വ്യാപരിക്കുന്ന ദൈവസഭയ്ക്കെതിരെ നിൽക്കുന്ന അവൻ ദൈവ പ്രവർത്തികൾക്കെതിരെ നിൽക്കുന്ന ചില പാതാള ഗോപുരങ്ങൾ ഇന്ന് രാത്രി ഉടഞ്ഞു മാറട്ടെ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഇതാ ശ്രദ്ധിച്ചേ, പട്ടണം മുഴുവൻ നഗരം മുഴുവൻ ഇളക്കി മറിച്ചു വരുന്ന അരുമനാഥനെ കണ്ടിട്ടോ അവർ വിളിച്ചു പറയുന്നു, ദാവീദ് പുത്രന് ഹോസന്നാ. ദൈവമക്കളെ, ദാവീദ് പുത്രൻ ഹോസന്ന പാടിയപ്പോ നഗരം മുഴുവൻ ഇളകി മറിഞ്ഞപ്പോ അന്നത്തെ മത പുരോഹിതന്മാരും ന്യായശാസ്ത്രിമാരും ചോദിക്കുക, നഗരത്തെ മുഴുവൻ ഇളക്കി മറിക്കുന്ന ഈവൻ ദൈവമേ ഒന്ന് ദൈവമക്കളെ എല്ലാവരും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, നഗരം മുഴുവൻ ഇളക്കി മറിക്കുന്ന ഈവൻ, ഇവൻ ആരാ? നഗരത്തെ ഇളക്കി മറിക്കുന്ന ഇവൻ ആർ? ഇന്ന് മാവേലിക്കരയിലെ ദൈവമക്കൾ പറയുന്നു, അവന്റെ പേര് അത്ര കർത്താവായ യേശു ക്രിസ്തു. ഉറക്കെ പറ, നഗരത്തെ ഇളക്കി മറിക്കുന്ന ഇവൻ ആര്? പട്ടണത്തെ ഇളക്കുന്നവൻ ആര്? പട്ടണത്തിലെ ദുർഭൂതങ്ങളെ ഇളക്കി മറിക്കുന്നവൻ ആര്? അവന്റെ പേര് അത്ര യേശു ക്രിസ്തു. ഇന്ന് രാത്രി ഞാന് അവൻ നിങ്ങളുടെ അവൻ മുഖം ഒന്ന് ചിലതോ എനിക്ക് വ്യക്തമല്ലെങ്കിലും ഇതിനെ നടുവിലിരിക്കുന്ന ചിലരോടോ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ ചില ദൂതുകൾ കൈമാറുന്നുണ്ടോ? മുൻപിലിരിക്കുന്ന ബ്ലൂ ഷർട്ട് ഇട്ട മോനെ ഒന്ന് കൈപൊക്കിയാൽ മതി, എഴുന്നേൽക്കണമെന്നില്ല. പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി നിന്നോട് പറയുകയാണ്, നിന്റെ മേലും ഇന്ന് രാത്രിയിൽ ഒരു നിയോഗം ദൈവം വെളിപ്പെടുത്താൻ പോകുക. എനിക്കറിയാം ഈ പന്തലകത്ത് ഇരിക്കുന്നതിനകത്ത് ചിലരെ ഈ രാത്രി അതിശക്തമായ ഒരാത്മാവിന്റെ ഒരു ഇമ്പോർട്ടേഷനിലേക്ക് ഒരഭിഷേകത്തിന്റെ ഒരു പകർച്ചയിലേക്ക് ഇന്ന് രാത്രി കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവർ അവൻ ഇരിക്കുന്ന ഇടം മറന്ന് ദൈവത്തെ സ്തുതിച്ചു. എനിക്കറിയാം, ഞാൻ ഇന്ന് ഒരു വലിയ മെസ്സേജ് പറഞ്ഞ് തിയോളജി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നില്ല. കാരണം അടുത്ത ദിവസങ്ങൾ 2 ദിവസം അഭിഷിക്തൻ വന്ന് വളരെ സമയമെടുത്ത് ദൈവവചനം പ്രസംഗിക്കും. എന്നാൽ ഇന്ന് എൻ്റെ ഡ്യൂട്ടി ഒന്ന് വഴി ഒരുക്കുക എന്നാണ്, വഴി ഒരുന്ന് തരിക എന്നതാണ്. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ഒന്നാമത്തെ ചോദ്യം, നഗരം ഇളക്കി മറിക്കുന്ന നഗരം മുഴുവൻ ഇളക്കി മറിക്കുന്ന ഇവൻ. 38 സംവത്സരമായി രോഗക്കിടക്കിയിൽ കിടക്കുന്നവനെ നോക്കി യേശു പറയുന്നു, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, കിടക്കയെടുത്ത് നിങ്ങൾ എന്നോടൊപ്പം വാ, കിടക്കയെടുത്ത് നടക്ക, നടക്ക എന്ന് പറഞ്ഞ് പാപം മോചിച്ചപ്പോൾ കണ്ടു നിന്നവർ ചോദിക്കുന്നു, പാപങ്ങൾ മോചിച്ചു കൊടുക്കുന്ന ഇവൻ. ദൈവദാസന്മാരെ, ഗ്രൗണ്ടിനകത്ത് അസാധാരണ ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. അവൻ ഈ യോഗം പിടിച്ച കിട്ടത്തില്ല കേട്ടോ. അടുത്ത ചില ദിവസങ്ങൾ ഇവിടെ മിറക്കുകൾ സംഭവിക്കാൻ പോകുകയാണ്, അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവജനം കരം തട്ടി ആത്മ നിറവിൽ ദൈവത്തിൽ ആരാധിച്ചേ.
ഉടവന ഹൽക്കനാഥലാന സന്തൽ കടകൾച്ചന പാപങ്ങൾ മോചിക്കുന്ന ഇവൻ ആർ പാപങ്ങൾ മോചിക്കുന്ന ഇവൻ ആർ അതെ 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 ഉലഗത്തിൽ പാപം മോചിക്കാൻ കഴിവുള്ള ഒരുപാട് ദൈവങ്ങളില്ല ഒരുപാട് ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവം അല്ല എൻ്റെ യേശു അവൻ പാപം മോചിച്ചാൽ അവൻ പാപം ക്ഷമിച്ചാൽ അവൻ പാപത്തെ പൊറുത്താൽ അത് ക്ഷമിച്ചതാണ് രണ്ടാമത്തെ ചോദ്യം ആമേ പാപം മോചിക്കുന്ന ഇവൻ അഭിഷിതനെ മൂന്നാമത്തെ ചോദ്യം നാം അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞ യേശുവിൻ്റെ വാക്കിന് അരുമ ശിഷ്യന്മാർ പടകറക്കി ആമേൻ അമരത്ത് തലയട വച്ചുറങ്ങിയ കർത്താവ് അല്പം മുന്നോട്ട് പടക പോയപ്പോൾ കാറ്റുകൾ പ്രതികൂലമായി കാലാവസ്ഥ അനുകൂലമല്ലാത്ത സാഹചര്യത്തിലേക്ക് മാറിയപ്പോൾ അരണ്ടു വേടിച്ചു വിറച്ച ശിഷ്യന്മാർ അലറി വിളിച്ചു നിൽക്കുമ്പോൾ നാഥ ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ച് അലമുറയിടുമ്പോൾ അരുമനാഥൻ അണിയത്തം എഴുന്നേറ്റ് അല്ലെങ്കിൽ അമരത്തം എഴുന്നേറ്റ് ഒരു വാക്ക് കൽപ്പിക്കുന്നു അടങ്ങുക സ്വന്തമാക്കുക അടങ്ങുക സ്വന്തമാക്കുക ഇന്ന് രാത്രി ഒറ്റ ദൂത് വിളിച്ചു പറയട്ടെ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവൻ കൽപ്പിച്ചാൽ പ്രപഞ്ചം അനുസരിക്കും കാറ്റിനെ നിർമ്മിച്ചവൻ വാക്ക് പറഞ്ഞാൽ അനുസരിക്കും അവൻ്റെ വാക്കിൽ കാറ്റുകൾ അടങ്ങി കടലിൽ ശാന്തമായി ഇത് കണ്ട ശിഷ്യന്മാർ ഒരുമിച്ച് വിളിച്ചു പറയുന്നു കാറ്റും കടലും അനുസരിക്കുന്ന ഇവൻ കാറ്റും കടലും അനുസരിക്കുന്ന ഹീവന കാറ്റിനെയും കടലിനെയും അനുസരിപ്പിക്കാൻ കഴിവുള്ള അരുമനാഥൻ ഇന്ന് രാത്രി ഈ പന്തെല്ലാം നടുവിൽ ഉലാത്തുന്നുണ്ട് അവന് നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയോ നിന്റെ വേദനയെ മാറ്റാൻ കഴിയോ നിന്റെ മേലുള്ള അരുതാത്ത അന്ധകാര വ്യാപാരത്തിലെ കെട്ടുകൾ അഴിച്ചു മാറ്റാൻ കഴിയോ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ സമന ഘടകനാഥലാരക സന്ധേ ദൈവമക്കളെ ഇങ്ങനെയുള്ള മഹാനായ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് എൻ്റെ പ്രസംഗ വിഷയത്തിലേക്ക് സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ ഓടി വരാം എബ്രായ ലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ലേഖനമാണ് 14 ലേഖനങ്ങൾ പൗലോസിലേക്ക് എഴുതി എന്നാൽ എബ്രായ ലേഖനത്തെ കുറിച്ചൊരു കുറച്ച് ചിന്താഗതി കുഴപ്പമുണ്ട് അത് തൻ്റെതല്ലെന്നും ആണെന്നുമൊക്കെ പറയുന്നവരുണ്ട് എന്നാൽ ഏറ്റവും അധികം അവൻ ദൈവപുത്രന്മാർ വിശ്വസിക്കുന്നത് അത് പൗലോസിൻ്റെ തന്നെയാണെന്നാണ് അതിൻ്റെ ഭാഷ അതിൻ്റെ രീതി അതിൻ്റെ ഉപസംഹാരം അതിൻ്റെ തുടക്കം പഴയ നിയമ ഉദ്ധരണികൾ ഇതെല്ലാം കൂടി കോർത്തിണക്കിയാൽ ഇതുപോലെ പഴയ നിയമത്തിൽ വാഗ്മിയായ പഴയ നിയമം വളരെ ആഴമായി പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഒരുവന് മാത്രമേ ഇതെഴുതാൻ കഴിയുകയുള്ളൂ എന്തുകൊണ്ട് എഴുതിയെന്ന് ചോദിച്ചാൽ അവന് എബ്രായ വിശ്വാസത്തിൽ നിന്നും അവൻ ക്രിസ്തുവിശ്വാസത്തിലേക്ക് വന്ന ഒരുപറ്റം ദൈവമക്കൾ അവൻ ക്രിസ്തുവിശ്വാസത്തിലേക്ക് അവർ ചേക്കേറിയെങ്കിലും അവർ അനുസരിച്ചിരുന്ന പഴയ പാരമ്പര്യ ആമൻ അല്ലെങ്കിൽ യഹൂദ മതാചാരങ്ങളെ പലപ്പോഴും വിട്ടുമാറാൻ അവർക്ക് കഴിയത്തില്ലായിരുന്നു ഒന്നുകൂടി പറയാം ആമൻ ക്രിസ്തുവേശുവിൻ്റെ വചനത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചു വേർതിരിക്കപ്പെട്ട യഹൂദ ജനം അല്ലെങ്കിൽ എബ്രായ വിശ്വാസികൾ ആമൻ ക്രിസ്തുവിങ്കിലേക്ക് വന്നു എങ്കിലും അവരുടെ അഭിമാന സ്തംഭമായ യെരുശലേം ആലയവും ആലയത്തിൻ്റെ ഉപകരണങ്ങളും പഴയ നിയമ ആചാര ചട്ടങ്ങളും ഒന്നും അവരെ വിട്ട് മാറിയില്ല എന്ന് വെച്ചാൽ യഹൂദൻ്റെ അഭിമാന സ്തംഭമല്ലേ യഹൂദൻ്റെ ആലയം ആലയത്തെ അവർക്ക് മറക്കാൻ കഴിയുമോ ആലയത്തിനകത്തിരിക്കുന്ന വലിയ കൃപാസനമുണ്ടല്ലോ കൃപാസനം പെട്ടകം അതവർക്ക് വിടാൻ പറ്റുമോ പെട്ടകത്തിനകത്ത് വിലപ്പെട്ട മൂന്ന് വസ്തുക്കളില്ലേ ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെയും ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും എടുത്തു പറയുന്ന മൂന്ന് സാധനങ്ങൾ മണ്ണായിട്ട് വച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്തവടിയും കൽപ്പലയിൽ കൊത്തിയെടുത്ത 10 കൽപ്പന എന്ന പലകയും ഇതൊന്നും അവർക്ക് വിടാൻ കഴിയത്തില്ല എന്തിനേറെ ആമേൻ
പൗരോഹിത്യത്തിന്റെ ഒന്നാമത്തെ പുരോഹിതനായ അഹരോനെയും ഒടുവിലത്തെ പുരോഹിതനായ സക്കരിയാവിനെയും അവർക്ക് വിടാൻ പറ്റുമോ? ഒരു വശത്ത് ക്രിസ്തു വിശ്വാസം, മറുഭാഗത്തോ അവർ അനുസരിച്ചിരുന്ന യഹൂദ പശ്ചാത്തലം. അവർ വിടാതെ സേവിച്ചപ്പോൾ അവർക്കൊരു നിവാരണം വരുത്താൻ എബ്രായ ലേഖനകർത്താവ് എഴുതി. എങ്ങനെയാ എഴുതിയതോ? ആ എഴുത്ത് വായിച്ചാൽ നിങ്ങൾ ആത്മാവിൽ നിറയണം. ആ സഭയോട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, യേശു ആരെന്നറിയാമോ? യേശു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. കരമുയർത്തു ദൈവത്തിന് രാമേ പറ. യേശു ആരാണ്? യേശു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. യേശു ആരാണ്? യേശു ദൂതന്മാരെക്കാൾ അനുഷ്ഠാനങ്ങളെക്കാൾ യേശു ശ്രേഷ്ഠനാണ്. ഇന്ന് രാത്രി എന്നോട് ചിലർ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് റോമൻ കാത്തലിക് സഭ വിട്ട് നിങ്ങൾ ഈ ദൈവത്തെ സേവിക്കുന്നത്? അവരോട് പറയാൻ എനിക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ, ഇത്രയും ശ്രേഷ്ഠനായ ഒരു ദൈവം ഉലകത്തിൽ വേറെ ഇല്ല. പോരാ, അതിന് ഈ കയ്യടി പോരാ, അതിന് ഈ സ്തോത്രം പോരാ. എന്തുകൊണ്ടാണ് പാടുന്നത്? എന്തുകൊണ്ടാണ് ആരാധിക്കുന്നത്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവന് തുല്യം പറയാൻ, അവന് പകരം വെക്കാൻ. ഉലകത്തിൽ വേറൊരു ദൈവമില്ല. ആമേൻ. Praise God. അവൻ പ്രവാചകനെ കസേറ്റൻ, അവൻ മഹാപുരോഹിതനെ കസേറ്റൻ, അവൻ ആലയത്തെ കസേറ്റൻ, ദൂതന്മാരെ കസേറ്റൻ. സഹോദരങ്ങളെ, ഒന്നാം അധ്യായം തുടങ്ങി പത്താം അധ്യായം വരെ ക്രിസ്തു യേശുവിൻ്റെ ശ്രേഷ്ഠത വിളംബരം ചെയ്ത് കാണിക്കുന്ന ഈ ദൈവ മനുഷ്യൻ പതിനൊന്നാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ആമൻ പഴയ നിയമത്തിലെ 33 ശ്രേഷ്ഠ ദൈവപുത്രന്മാരെ അണിയിച്ചൊരുക്കി അങ്ങ് നിർത്തി. ഒന്നുകൂടി പറയാം, പഴയ നിയമത്തിലെ ആരാധനയും പ്രവാചകന്മാരെയും എല്ലാം നിരത്തി വെച്ച പ്രമേൻ അപ്പോസ്തലനായ പൗലോസ് 11 അധ്യായത്തിൽ വന്നപ്പോൾ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ, അവൻ ശ്രേഷ്ഠന്മാരായ പഴയ നിയമ വിശുദ്ധന്മാരെ, 33 വിശുദ്ധന്മാരെ ചേർത്തങ്ങ് നിർത്തി. അവരാരും ചെറിയവരല്ല. അഭിഷിക്തനെ, അബ്രഹാം അതിനകത്തുണ്ട്, യാക്കോബ് അതിനകത്തുണ്ട്, ഹാനോക്ക് അതിനകത്തുണ്ട്, ശിമുഗത്തിന്റെ വായടച്ച ദാനിയേലകത്തുണ്ട്, തീയുടെ ബലം കെടുത്തിയ എബ്രായ ഫാലന്മാരകത്തുണ്ട്. എന്തിനേറെ പഴയ നിയമത്തിൽ വാനോളം പ്രസംഗിച്ച് തകർക്കുന്ന വിശുദ്ധന്മാർ അവരതിനകത്തുണ്ട്. ഇവരെ എല്ലാം കൊണ്ടുവന്ന് 11 അധ്യായത്തിൽ അണിയിച്ചൊരുക്കി ഇങ്ങനെ നിർത്തി. എന്നിട്ടോ 12:1 താൻ ഇങ്ങനെ എഴുതി, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഞാൻ ആ വാക്യം ഇങ്ങനെയാ പറയുന്നത്, 33 വിശുദ്ധന്മാരെ കൊണ്ടുവന്ന് ചുറ്റിലും നിർത്തിയിട്ട് പൗലോസ് പറയുന്നു, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് അവരെ നോക്കണമെന്നല്ല, പഴയ നിയമത്തിലെ ആചാരങ്ങൾ ശ്രദ്ധിക്കണമെന്നല്ല, നിങ്ങൾക്ക് നോക്കാൻ ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഇവന് ഞാനൊരു കുറ്റവും കാണുന്നില്ല, വാസ്തവത്തിൽ ഇവൻ നീതിമാനാണ് എന്ന് വിളിച്ചു പറഞ്ഞ വാഴ്ത്തപ്പെട്ടവനായ മശിഹ തമ്പുരാന്. അവൻ സൂക്ഷിച്ചു നോക്കുക. ആമേൻ. ഹല്ലേലൂയ. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം. അഭിഷിക്തന്മാരെ, ഞാനത് ഇങ്ങനെ ഒന്ന് വിവരിക്കുന്നത് തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആമേൻ. ഒരു വലിയ ഗാലറി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഫുട്ബോൾ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൽ ചുറ്റും ഒരു വലിയ ഗാലറി നിങ്ങളൊന്ന് കണ്ടേ. ആ ഗാലറിയിൽ പഴയ നിയമ വിശുദ്ധന്മാരെ അണിച്ചൊരുക്കിയിരുത്തിയിരിക്കുന്നു. ഇതാ ആ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ആ 33 വിശുദ്ധന്മാർ ഗാലറിയിലിരിക്കുമ്പോൾ ഇതാ കളിക്കളത്തിൽ, കളിക്കല്ല വിശ്വാസത്തിൻ്റെ പോർക്കളത്തിൽ ഓടുന്ന
ഞാനും നിങ്ങളും അതിനകത്ത് ഓടിക്കൊണ്ടിരിക്കുക. സ്വതന്ത്രം പറയാൻ പറ്റുമോ? ഒന്നുകൂടി പറയാം കേട്ടോ, ഇത്രയും വിശുദ്ധന്മാർ അവിടെ ഇരുന്ന് നമ്മുടെ ഓട്ടം കണ്ടുകൊണ്ടിരിക്കുമ്പോ എനിക്കൊരൊറ്റ അപേക്ഷ ഉള്ളൂ, നിന്റെ ഓട്ടം കാണാൻ അബ്രഹാം അവിടെയുണ്ട്, നിന്റെ ഓട്ടം കാണാൻ ഈസഹാക്ക് അവിടെയുണ്ട്, നിന്റെ ഓട്ടം കാണാൻ ഹാബേൽ അവിടെയുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ആരാധന ലീഡ് ചെയ്ത ആമൻ സിംസൺ, അവൻ ഒരു ദൂത് പറഞ്ഞോട്ടെ, നമ്മൾ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ആരാധന ഉഴപ്പൻ ആരാധനയാണെങ്കിൽ ആ ഗാലറിയിൽ ഇരുന്ന് ഹാബേൽ പറയുന്നുണ്ട്, ഞാൻ രക്തം കൊടുത്ത ഈ ദൈവത്തെ ആരാധിച്ചത്. അതുകൊണ്ട് ആരാധിക്കുമ്പോ ഉഴപ്പ് കാണിച്ച് ആരാധിക്കരുത്. തീർന്നില്ല കേട്ടോ, വിശ്വാസത്തിന് അല്പം പ്രതിസന്ധി വരുമ്പോൾ ആ വിശ്വാസത്തിന്റെ പ്രതിസന്ധിയെ കണ്ട് ഭയന്ന് വിറക്കുന്നവർ ആ ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇതാ ശ്രദ്ധിച്ചേ, ആമൻ ശത്രുക്കും മേശക്കോ അഭേദന കോവ് വിളിച്ചു പറയും, ഹേ നിങ്ങൾക്ക് നാണമില്ലേ, നാണമില്ലേ, ഞങ്ങൾക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞില്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാണന തന്നില്ല, ഞങ്ങൾക്ക് വേണ്ടി വിലപ്പുറം കുത്തി തുറന്നില്ല, എന്നിട്ടും ഞങ്ങൾ ജീവൻ പണയം വെച്ച് വിശ്വാസത്തിന് വേണ്ടി നിന്നു. ഇന്ന് രാത്രി പന്തലകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമുക്ക് വേണ്ടിയല്ലേ അവൻ രക്തം ചൊരിഞ്ഞത്? നമുക്ക് വേണ്ടിയല്ലേ അവൻ ജീവനെ തന്നത്? നമുക്ക് വേണ്ടിയല്ലേ അവൻ പ്രാണനെ തന്നത്? ഞാൻ ചോദിക്കാറുണ്ട്, നമുക്ക് എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയും? അമേ ദേ ഇരിക്കുന്നു മോൻ തോമസൺ തന്നെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ ലോഡ്സൺ തോമസൺ അല്ലേ, കേരളക്കര ഇവരെ മറക്കത്തില്ല. ലോഡ്സൺ എൻ്റെ ചർച്ചിലെ വർഷിപ്പ് ലീഡറാ, ലോഡ്സന്റെ സഹോദരൻ ഇന്നിവിടെ വർഷിപ്പ് ചെയ്തേ. കല്ലമ്പലത്ത് വെച്ച് ഇവർ രണ്ടുപേരും സഞ്ചരിച്ചുണ്ടിരുന്ന വാഹനത്തിൽ എതിരെ വന്ന ലോറി ഇടിച്ച് സ്പോട്ടിൽ വണ്ടി മുഴുവൻ ഇടിച്ച് തകർന്ന് തരിപ്പണമായി. ആ വാഹനത്തിനകത്തുനിന്ന് മരിച്ച ഡെഡ് ബോഡി രണ്ടെണ്ണം വലിച്ചെടുത്താണ് ആമൻ ട്രിവാൻഡ്രം ഹോസ്പിറ്റലിൽ എത്തിച്ചത്. കണ്ടവരും വലിച്ചെടുത്തവരും വണ്ടി വെട്ടിക്കീറി പുറത്തുകൊണ്ടുവന്നവരും രണ്ട് ശവശരീരങ്ങളെയാണ് ആമൻ ഹോസ്പിറ്റലിൽ എത്തിച്ചതെങ്കിൽ ഇന്ന് രാത്രി ഇതിൻ്റെ നടുവിൽ ഇവിടെ നിന്ന് താൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ മോനെ ദൈവം വിടുവിച്ച വിധം മറക്കാൻ പറ്റുമോ? ഹല്ലേലൂയാ. ഞാന് കിംസ് ഹോസ്പിറ്റലിൽ ഈ കുഞ്ഞുങ്ങളെ കാണാൻ ചെല്ലുമ്പോൾ കാലുകൾ കനക്കമില്ല, കൈകൾ അലങ്ങുന്നില്ല, നെഞ്ചിന്റെ വാരിയല്ലെല്ലാം ഇടിച്ച് തകർന്ന് പൊട്ടി തകർന്ന് ശ്വാസം കഴിക്കാൻ കഴിയാതെ, ഞാൻ ഐസ് ബെൻഡിൽ അകത്ത് കയറുമ്പോൾ അവ കൈ പോലും പൊക്കാൻ കഴിയാതെ കണ്ണുകൾ കൊണ്ട് മാത്രം ആക്ഷൻ കാണിച്ചു പുറത്തു വന്ന ഞാൻ, അവൻ കർത്താവിന്റെ ദാസൻ ബാബു ജോർജ് പത്തനാപുരം തന്റെ പിതാവാണ്, വാദിക്കൻ നിന്ന് തന്റെ പിതാവിനോട് ഞാൻ പറഞ്ഞു, ദൈവദാസനെ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നവരെ നമുക്ക് അക്കരെ നാട്ടിൽ വെച്ച് കാണോ? അവനെയാ കൊണ്ടുവന്ന് ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ നിർത്തിയത്. കരം തട്ടി ദൈവത്തെ സ്തുതിക്ക്. ഇതുപോലൊരു ദൈവ ഉലകത്തിൽ വേറെ ഉണ്ടോ? ആരാധിക്കണമെങ്കിൽ അവനെ ആരാധിക്കുക. അഭിഷേകന്മാരെ, ഇന്ന് ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ അവർക്കൂടി കേൾക്കാൻ പറയാം, ആവർത്തന വിരസത തോന്നരുത്, പ്ലീസ് തോന്നരുത്. ഇന്ന് രാത്രി ഇവിടെ നിന്ന് അഭിഷിക്തനെ യേശുവിനെ ഉയർത്തുമ്പോൾ എനിക്കും പറയാനുണ്ടൊരു സാക്ഷ്യം. ആമൻ 9 വയസ്സ് മുതൽ ആമൻ കടലിലും പുഴയിലും മീൻ പിടിക്കാൻ നടന്ന നല്ലൊരു മീൻപിടുത്തക്കാരനെ ഞാൻ. 9 വയസ്സ് മുതൽ ആമൻ ഭാഷ സംസാരിക്കാൻ കഴിയാതെ മുഴുവിക്കനായതുകൊണ്ട് തടിച്ച നാവുള്ളവനായതുകൊണ്ട് സ്കൂളിൽ പോയി ഒരു വാക്ക് പറഞ്ഞാൽ 10-ലധികം പ്രാവശ്യം വിൽക്കുന്നത് കൊണ്ട് വിൽക്കുന്നവനെ സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് പഠനം മാറ്റിവെച്ച് മത്സ്യബന്ധത്തിന് പുറപ്പെട്ട എൻ്റെ ജീവിത അനുഭവത്തിൽ എനിക്ക് എഴുതാൻ അറിയത്തില്ല, എനിക്ക് വായിക്കാൻ അറിയത്തില്ല, ആമൻ വിദ്യാഭ്യാസം എനിക്കില്ല എന്ന 94 ഒരു വഴിയറമ്പിൽ കിടക്കുമ്പോൾ ഒരു ദൈവദാസൻ മുഖാന്തരം ഈ യേശുവിനെ കുറിച്ച് അറിഞ്ഞത് എന്റെ ചരിത്രം ദൈവം മാറ്റിയത്.
അവൻ ഞാനിങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ കൈയടിച്ചില്ലെങ്കിൽ കൈയടിക്കണ്ട, അവൻ നിങ്ങൾ പാടിയില്ലെങ്കിൽ പാടണ്ട, നിങ്ങൾ നൃത്തം ചെയ്തില്ലെങ്കിൽ നൃത്തം ചെയ്യണ്ട. കാരണം നിങ്ങൾക്ക് വേണ്ടി യേശു കുറച്ചേ ചെയ്തിട്ടുള്ളൂ, എന്നാൽ എനിക്ക് വേണ്ടി ചെയ്തതോ ചെറുതല്ല വലുതാണ്. അക്ഷരമറിയാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, വാക്ചാതുര്യമില്ലാത്ത, പാരമ്പര്യം അറിയാനില്ലാത്ത എന്നെ കൃപയാൽ ദൈവം ഇടം നിർത്തിയത് ദൈവത്തിന്റെ വിട്ടുതലിന്റെ കരമാണ്. കരം തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഞങ്ങളെ കേൾക്കുന്ന ഈ സപ്ത പരിധിക്കകത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഈ ദേശവാസികളോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, ഏത് തകർന്നവനെയും പണിയാൻ കഴിവുള്ള, ഏത് ഉടഞ്ഞവനെയും അവ പണിയാൻ കഴിവുള്ള ഉലകത്തിൽ ഒരു ദൈവമുണ്ട്. അവന്റെ പേര് ദൈവസഭ. ഒരുമിച്ച് പറ, അവന്റെ പേരത്ര യേശു, അവന്റെ പേരത്ര യേശു. ഈ ദൈവസഭയില് അല്ലെങ്കിൽ ഈ പന്തല കീഴില് ദൈവമക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് സപ്തമുയർത്തി യേശു എന്ന് വിളിച്ചാൽ ഈ പട്ടണത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കോ. ഒന്നുറക്കെ വിളിക്കാമോ, സപ്തമുയർത്തി വിളിക്കാമോ, യേശു എന്നൊന്ന് വിളിക്കാമോ? പോരെ പോരെ സപ്തമുയർത്തി വിളിച്ച്, അഭിഷിക്തന്മാരൊന്ന് വിളിച്ച്, ദൈവദാസന്മാരൊന്ന് വിളിച്ച്, ദൈവമക്കൾ ഒന്ന് വിളിച്ച്. Praise the Lord. Amen. അങ്ങനെ ഇവരെയെല്ലാം ഗാലറിയിലിരുത്തി നമ്മെ ഓട്ടക്കളത്തിൽ ഓടുന്നവരാക്കി പൗലോസ്. എന്നിട്ട് അങ്ങനെ പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മളിങ്ങനെ ഓടി 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 എവിടെയാ വന്നിരിക്കുന്നത് എന്നാണ് പൗലോസ് വിവരിച്ചത്. നമ്മൾ ഓടി വന്ന സ്ഥലമേത്? പന്ത്രണ്ടാം അധ്യായം 24-ാമത്തെ വാക്യം, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യരക്തത്തിനും അടുക്കൽ അത്രേ വന്നിരിക്കുന്നത്. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഒരാമൻ പറയണം. ഞാൻ വന്നിരിക്കുന്നത് ജോഷുവ സാറിൻ്റെ ഭവനാങ്കണത്തിലല്ല, അമേ, ഓലകെട്ടി അമ്പലമെന്ന് പറയുന്ന ഈ ദേശത്തെ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിലല്ല ഞാൻ ഇന്ന് രാത്രി വന്നിരിക്കുന്നത്. ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പുണ്യക രക്തത്തിനടുക്കലത്ര. ഈ വാക്യം വിളിച്ചു പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ചെവിയിൽ ചില വിടുതലിൻ്റെ ധൂതികൾ ഇന്ന് രാത്രി കേൾക്കോ, ഇന്ന് രാത്രി കേൾക്കോ. വിശ്വസിക്കുന്നവരാമേ പറ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ഓടണം, നിങ്ങൾ ഓട്ടക്കളത്തിലാണ് ഓടുന്നവർ. ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യം: ഒന്ന്, പാപം വിട്ടോടണം; രണ്ട്, ഭാരം വിട്ടോടണം; മൂന്ന്, യേശുവിനെ നോക്കിക്കൊണ്ടോടണം. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോടും ദേശവാസികളോടും പറയുന്നു, നിങ്ങളെയും ഇന്ന് രാത്രി ഈ വിശ്വാസത്തിൻ്റെ പോർക്കളത്തിൽ ഓടുവാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു. പക്ഷെ ഒറ്റ കാര്യം സുവിശേഷകൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുണ്ട്, അതൊന്നിതാണ്: പാപമായി നിനക്കോടാൻ കഴിയത്തില്ല. ദാവീദ് പറയുന്നു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ ദൈവമേ നീ എന്നെ കണ്ടു. ആ ദാവീദ് പറയുന്നു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ആമൻ പാപത്തിൽ ജനിച്ച, ആമൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന, അല്ലെങ്കിൽ പാപത്തെ ഏറ്റുപറഞ്ഞ്, പാപത്തെ ഉപേക്ഷിച്ച് വിശ്വാസത്തിലേക്ക് കയറി വന്ന ദൈവമക്കൾ ഒരുമിച്ച് ആ കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്. ഈ ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളോട് ഞങ്ങൾ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പാപങ്ങളെ വിട്ട് ഓടുവാൻ ഇന്ന് രാത്രി തയ്യാറാകുക. ആമേൻ, ആമേൻ. രണ്ട്, ഭാരം വിട്ടോടണം. ഭാരം വിട്ട് നിങ്ങൾ യേശുവിൻ്റെ മുഖത്ത് നോക്കി ഓടണം. കർത്താവിൻ്റെ വചനത്തിൽ 68-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചീതറിപ്പോകുന്നു. അതിൻ്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം
ഒന്ന് ശ്രദ്ധിക്കണേ, നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു നല്ല ദൈവം ഇന്ന് രാത്രി ഇതിന് നടുവിൽ വന്നിട്ടുണ്ട്. ആമൻ. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ഒന്ന് പാപം വിട്ടോടുക മാത്രമല്ല, നിങ്ങളുടെ ഭാരങ്ങൾ വിട്ടോടുക. രണ്ട്, ഭാരം വിട്ടോടുന്ന നിങ്ങൾ ഓട്ടത്തിൽ വേഗത കൂടാൻ, നിങ്ങൾ ഓട്ടമോടുമ്പോൾ ക്ഷീണിക്കാതിരിപ്പാൻ, തകർന്നു പോവാതിരിപ്പാൻ. മൂന്നാമത് പറയുന്നു, ആരെ നോക്കിക്കൊണ്ടോടണം? യേശുവിനെ നോക്കിക്കൊണ്ടോടണം. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശുവിനെ നോക്കി നിങ്ങൾ ഓടുവാൻ ഈ രാത്രി ദൈവം കൃപ ചെയ്യട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞ് ഞാൻ വേഗത്തിൽ വരാൻ പോകുകയാണ്. ആ വാക്യത്തിനകത്ത് 12:22 വേദപുസ്തകം ഒന്ന് തുറക്കാമോ? 12:22 പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിൻ്റെ രക്തത്തിനും, അല്ലെങ്കിൽ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ രക്തത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് വിളിച്ചു പറയുന്നു. ഒന്ന്, ഈ രക്തം ജീവനുള്ള രക്തമാണ്. രണ്ട്, ഇത് സംസാരിക്കുന്ന രക്തമാണ്. കരമുയർച്ചു ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഈ രക്തത്തിൻ്റെ രണ്ട് പ്രത്യേകതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഇത് ജീവനുള്ള രക്തമാണ്. ഞാൻ ഒന്നുകൂടി പറയാ, 2002 മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ ആമൻ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുവാൻ ആമൻ കൊൽഗോത്ത മലയിൽ ആമൻ ആണികളെ തൂക്കപ്പെട്ട് ഇരു കള്ളന്മാരുടെ നടുവിൽ ആമൻ ക്രൂശിക്കപ്പെട്ട ആ യേശുവിന്റെ രക്തം അന്ന് ചൊരിഞ്ഞത് ഇന്നും ജീവനോടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്, അവൻ നമ്മുടെ രക്തം ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റിന് കൊടുത്താൽ ഇത്ര മിനിറ്റുകൾക്ക് മുമ്പ്, ഇത്ര സെക്കൻഡുകൾക്ക് മുമ്പ്, ഇത്ര മണിക്കൂറുകൾക്ക് മുമ്പ് ആ രക്തം പരിശോധിച്ചില്ലെങ്കിൽ ആ രക്തത്തിനകത്തുള്ള അണുക്കൾ ചത്തുപോകും, അതിന് ജീവൻ ഉണ്ടാകത്തില്ല. ദൈവദാസനെ, നമ്മുടെ രക്തത്തിനകത്തുള്ള ജീവൻ മണിക്കൂറുകൾ കഴിയുമ്പോൾ മരിച്ചു പോകുമെങ്കിൽ ആമൻ. യേശുവിൻ്റെ രക്തം 2000 വർഷമായി ഇന്നും മരിച്ചിട്ടില്ല, ഇന്നും ചത്തുപോയിട്ടില്ല. ആ രക്തത്തിൽ ആശ്രയിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കേണ്ടതിന്, ആ രക്തത്തിൽ ആശ്രയിക്കുന്നവരെ വിളിപ്പിക്കേണ്ടതിന്, ആ രക്തം ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ നടുവിൽ ജീവനുള്ള രക്തമായി അത് വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്നവരാമേ പറ. അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ, എനിക്കറിയാം, വ്യക്തമായി ഞാൻ ദൂത പറയുക, യേശുവിന്റെ രക്തം ഇന്ന് രാത്രി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നാളുകളായി വ്യാപരിച്ചു നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ മുന്നോട്ട് വിടുകയില്ല എന്ന് വാദിക്കുന്ന ചിലത് ഇന്ന് രാത്രി വേളയിൽ ആ രക്തത്തിന്റെ ശക്തിയോ എന്റെ ദൈവം അഴിച്ചു മാറ്റുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനമാമേൻ പറ. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ രക്തം ജീവനുള്ള രക്തമാണ്. പക്ഷമെങ്കിൽ അടുത്തിരിക്കുന്ന 2-3 പേരോട് കരം കൊടുത്തെന്ന് പറ, ഈ രക്തം ജീവനുള്ള രക്തമാണ്, ജീവനുള്ള രക്തമാണ്. ആ കരമൊന്ന് കൊടുത്തു പറ, ഇത് ജീവനുള്ള രക്തമാണ്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഇത് ചത്തുപോയ രക്തമല്ല. നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ ശുശ്രൂഷക്കെതിരെ, നിന്റെ തലമുറക്കെതിരെ അവൻ വാദിക്കുന്ന ശത്രുവിനോട് ഇന്ന് സംസാരിക്കുന്ന രക്തമാണ്. ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, ഏതാ വിചാരക്കാരൻ വരട്ടെ, ഏത് മന്ത്രവാദി എഴുന്നേൽക്കട്ടെ, ഏത് സൂത്രം ചെയ്യുന്നവൻ ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ, അവൻ നിനക്കെതിരെ വാട കോരിയാൽ ഈ രാത്രി വിളിച്ചു പറയുന്നു, ആമനാഥിനെതിരെ സംസാരിക്കുന്ന രക്തമത്രേ യേശു ക്രിസ്തുവിന്റെ രക്തം.
അഭിഷിത്തനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ആത്മാവി കണ്ടിട്ടുണ്ട്. അമ്മ കൃപയാൽ 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 ആയിരക്കണക്കിന് ആളുകളെ കൃപയാൽ ഈ കരങ്ങൾ കൊണ്ട് സ്നാനപ്പെടുത്താൻ എളിയവന് ദൈവം കൃപ ചെയ്തു. അമ്മൻ ഒരുപാട് വിടുതലുകൾ എന്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. യേശുവിന്റെ രക്തം തളിച്ച കുടുംബത്തിനകത്ത് ആമ രാത്രി അത്ഭുതങ്ങൾ ചെയ്യുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ആത്മാവ് ഞാൻ പ്രവചിച്ചു പറയുന്നു, ആ രക്തം ജീവനുള്ള രക്തമാണ്, ആ രക്തം സംസാരിക്കുന്ന രക്തമാണ്. കരമടിച്ചെന്ന് ദൈവത്തെ ആരാധിച്ചേ. ആമൻ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ആ യേശുവിന്റെ രക്തത്തിൽ വിശ്വസിച്ച് ഒന്ന് ഏറ്റെടുക്കുന്നെങ്കിൽ ആ രക്തം ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിലേക്ക് ഇറങ്ങി വരിക. ഞാൻ സ്തോത്രം രക്തത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യം പറയാനുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ വചനത്തിൽ നിന്ന് പറഞ്ഞ് എനിക്ക് പ്രാർത്ഥിക്കുവാനുണ്ട്. ഒരു വാക്യം കൂടി ഞാൻ അതിനകത്തുനിന്ന് വായിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ഞാൻ സമയം ഒട്ടും കളയാതിരിപ്പാൻ ഈ വചനം ആരെക്കൊണ്ടും വായിപ്പിക്കാതെ ആ സമയം കൂടി ഞാൻ ആ വാക്യം പറഞ്ഞങ്ങ് പോകുകയാകട്ടോ. മോശയുടെ ന്യായ പ്രമാണ പ്രകാരം കൽപ്പനൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുമന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിൻ്റെ മേലും ജനത്തിൻ്റെ മേലും തളിച്ചു. ദൈവമക്കളെ, അവൻ 9:19 പറയുന്നത് മോശ പഴയ നിയമ ശുശ്രൂഷയെ കുറിച്ച് പറയുന്നു. പഴയ നിയമ പുസ്തകത്തിലും പഴയ നിയമാരാധനയ്ക്ക് ശേഷം ആമൻ അവൻ യേശു ക്രിസ്തുവിൻ്റെ നിഴലായ ആടിന്റെ രക്തം കുറച്ചെടുത്ത് ഒരു പാത്രത്തിലെടുത്ത് മോശയുടെ ശുശ്രൂഷ അവസാനിക്കുന്ന സമയം ആ രക്തമെടുത്ത് ആമൻ പുസ്തകത്തിൻ്റെ മേൽ തളിക്കും, എന്നിട്ട് ജനത്തിൻ്റെ മേൽ തളിക്കും. ഒന്നുകൂടി പറയുന്നു, പഴയ നിയമത്തിലെ യേശു ക്രിസ്തുവിൻ്റെ നിഴലായി നിൽക്കുന്ന ആമൻ സ്തോത്രം ആടിൻ്റെ രക്തമെടുത്ത് പുസ്തകം വായിച്ചതിന് ശേഷം ജനത്തിൻ്റെ മേലും പുസ്തകത്തിൻ്റെ മേലും ഈ രക്തം തളിക്കും. എന്നിട്ട് ആമ 20-ാമത്തെ വാക്യം, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞു. പഴയ നിയമ ആടിൻ്റെ രക്തം തളിച്ചിട്ട് മോശ പറഞ്ഞു, ഇത് നിയമത്തിൻ്റെ രക്തം. എന്നാൽ നമ്മുടെ മേലും ഒരു രക്തം തളിച്ചു. ഇന്ന് രാത്രി ആ ദൂത പറയുമ്പോൾ ഉറക്ക ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. 1 പത്രോസിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായ വിധന്മാർക്കെഴുതുന്നു. ദൈവവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരായ നിങ്ങൾക്ക് ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? പഴയ നിയമത്തിലെ പുസ്തകത്തിൻ്റെ മേലും ജലത്തിൻ്റെ മേലും തളിച്ചത് ആടിൻ്റെ രക്തമാണെങ്കിൽ, അഭിഷിക്തനെ, എൻ്റെ മേലും നിങ്ങളുടെ മേലും തളിച്ചത് ആടിൻ്റെ രക്തമല്ല, ആമ പിന്നെയോ ആമ പരിശുദ്ധനായ കുഞ്ഞാടിൻ്റെ രക്തം. അത് അനുഭവിച്ച ദൈവമക്കൾ കരം തട്ടി ദൈവത്തെ വന്ന് സ്തുതിച്ച് ആമ നിങ്ങളുടെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ഇന്ന് രാത്രി ആ രക്തത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. Hallelujah. യേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ട ദൈവമക്കള് എൻ്റെ ചുറ്റുമിരുന്ന് ഇന്ന് രാത്രി ആരാധിക്കുന്നത്. ഞാൻ ഒരല്പം കയറ്റി പറയുന്നത് കൊണ്ട് ദൈവമക്കൾ എന്നോട് ക്ഷമിക്കണമേ. നിനക്കെതിരെ ഒരു സാത്താനും കയറിയടിക്കത്തില്ല, നിനക്കെതിരെ ഒരാഭിചാരവും കയറിയടിക്കത്തില്ല, നിനക്കെതിരെ ഒരു സൂത്രവും കയറിയടിക്കത്തില്ല. ഞാൻ ഒന്നുകൂടി പബ്ലിക്കിൽ വിളിച്ചു പറയുക, എത്ര മന്ത്രവാദികൾ ഒരുമിച്ച് നിന്ന് നിനക്കെതിരെ മന്ത്രം ജപിച്ചാലും ആ മന്ത്രം നിനക്കെതിരെ ഏൽക്കുകയില്ല. വിശ്വസിക്കണമെങ്കിൽ ആമേൻ പറ എന്താ കാര്യമെന്ന് അറിയാമോ? നിന്റെ മേൽ തളിച്ചത് ആടിന്റെ രക്തമല്ല, പകരം യേശു ക്രിസ്തുവിന്റെ രക്തം.
ഓ റിബനബ സന്തലദലന രേഖദല രഗദന ഉടബല ഘടകൽ കരഗദന എനിക്കറിയ ചില തലമുറകളുടെ മേൽ വാദിച്ചു നിൽക്കുന്ന അന്ധകാര വ്യവഹാരങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ അറുത്തു മാറ്റുകയാ. ആരാധിക്കാൻ കഴിവുള്ള ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ചോ ആമേൻ. നിങ്ങൾ അടുത്തിരിക്കുന്നവരെ നോക്കണ്ട, അടുത്തിരിക്കുന്ന ആരുമായിക്കൊള്ളട്ടെ. നിങ്ങളുടെ വിടുതൽ ഇന്ന് രാത്രി പ്രാപിച്ചു പോകാവോ? നിങ്ങളുടെ വിടുതൽ ഇന്ന് രാത്രി നിങ്ങൾ ഏറ്റെടുത്ത് പോകാവൂ. ശബന ഘടകൽ കരകദന ഉടൽ കടം തലാതലാനക സേക്കേലേതനരഥ. ദൈവമക്കളെ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ എന്റെ ശിരസ് മുതൽ പാദം വരെ ആ യേശുവിന്റെ രക്തം തളിക്കപ്പെട്ടിട്ടുണ്ടോ? അഭിഷിക്തനെ, എന്നെ എൻ്റെ ശുശ്രൂഷയിൽ 94 ഞാൻ ഇറങ്ങുമ്പോൾ ആ 94 ഒരുപാട് സാക്ഷ്യം കേട്ടെങ്കിലും ഒരൊറ്റ സാക്ഷ്യം എൻ്റെ ജീവിതത്തെ ആഗമാനം മാറ്റിമറിച്ചു. ആ സാക്ഷ്യം നിങ്ങളൊന്ന് കേൾക്കണം. സന്തോഷമാണോ നിങ്ങൾക്ക് കേൾക്കാൻ? അവൻ അത് പറയാൻ ഒരു നിയോഗമുള്ളവണ്ട് പറയുക. ഞാൻ മദ്രാസിൽ ഉണ്ടായിരുന്ന ആമേൻ, മദ്രാസ് ചെന്നൈയിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കിടുകിട വിറപ്പിച്ചിരുന്ന തമിഴ്നാട് മുഴുവൻ ഒരാളുടെ പേര് കേട്ടാൽ വിറക്കുമായിരുന്നു. അത് മറ്റാരുമല്ല, ദുട്ടണ്ണ എന്ന് പറയുന്ന ഒരു കടുത്ത മന്ത്രവാദി. കുറച്ചു പേരെങ്കിലും യൂട്യൂബിലൊക്കെ കേട്ട് കാണും. ദുട്ടണ്ണ എന്ന് പറയുന്ന ഒരു ശക്തനായ മന്ത്രവാദി. താൻ വരുമ്പോൾ, താൻ വരുന്നത് ഒരു BMW കാറിനാണ്. താൻ വരുന്നതിന് തൊട്ട് മുൻപ് തൻ്റെ മുൻപിൽ മറ്റൊരു വാഹനത്തിൽ അഞ്ചു പേർ അവൻ കറുത്ത ഉടുപ്പ് ധരിച്ച് കയ്യിൽ കരിമൂർക്കൻ പാമ്പിനെ പിടിച്ച് കണ്ടാൽ ഭയം തോന്നുമാറ വരവാണ്. ആ മനുഷ്യൻ വന്നിറങ്ങിയാൽ എല്ലാവരും ഭയം നിറക്കും. തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, തമിഴ്നാട്ടിലെ ആമൻ സിനിമ സ്റ്റാറുകൾ ചെല്ലുന്നത് തൂട്ടെണ്ണയെടുക്കലാണ്. ആമ കൊട്ടാര സമാനമായ ഒരു വീട്, ആ വീട്ടിനകത്തിരുന്ന് ദുർമന്ത്രവാദം ചെയ്യുന്ന തൂട്ടെണ്ണ, എല്ലാവർക്കും പേടിയാണ്. ഒരു ദിവസം താൻ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു യൗവനക്കാരൻ കയറി വന്നു. അവൻ കോടീശ്വരനായ ചെറുപ്പക്കാരനാ. അവൻ വന്നിട്ട് പറയുന്നു, സാർ എനിക്കൊരു ഉപകാരം ചെയ്യണം, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്? ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, എത്ര അവളോട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും അവൾ എന്നെ തിരസ്കരിക്കുന്നു. എനിക്കവളെ ഇഷ്ടമാണ്, ഭയങ്കര സുന്ദരിയാണ്, പക്ഷെ എനിക്കവളെ വേണം. അതുകൊണ്ട് എത്ര ലക്ഷം വേണേലും തരാം. ലക്ഷക്കണക്കിന് രൂപ എടുത്ത് ദുട്ടണ്ണയുടെ മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ഞാൻ വിളിക്കുന്നിടത്ത് പോകുന്നിടത്ത് അവൾ വരണം. ദുട്ടണ്ണ പൈസ എടുത്ത് മാറ്റിവെച്ചിട്ട് പറഞ്ഞു, ഞാൻ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും സിമ്പിളായ ഒരു മന്ത്രവാദമാണ് നീ എന്നോട് ആവശ്യപ്പെട്ടത്, അക്കാര്യം ഞാൻ ചെയ്തു കൊള്ളാം. അന്ന് രാത്രി മന്ത്രവാദം ചെയ്യാൻ ആരംഭിച്ചു. അതിനു മുൻപ് ദുട്ടണ്ണ ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്, ഞാൻ മന്ത്രവാദം ചെയ്യാം, പക്ഷേ ആ പെൺകുട്ടിയുടെ തലയിൽ നിന്നും ഒരു മുടി, ഒരു രോമം, ഒരു തലമുടി എനിക്ക് കിട്ടണം, എത്തിക്കാമെന്ന് പറഞ്ഞു. അവൾ എന്നും കയറുന്ന ബസ് സ്റ്റോപ്പിൽ വന്ന് അവൾ കയറിയ ബസ്സിനകത്ത് പുറകെ കയറി പുറകിൽ നിന്നും ഒരു മുടി വലിച്ചു പൊട്ടിച്ചെടുത്തു, അവൻ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് താൻ വാക്ക് പറഞ്ഞു, ഇന്ന് രാത്രി 12 മണിക്ക് ആമൻ ഞാൻ മന്ത്രവാദം ചെയ്യും, നാളെ രാവിലെ അവൾ നിന്നെ തേടി വന്നിരിക്കും. ശ്രദ്ധിക്കണം കേട്ടോ, പതിവിലേറെ അന്ന് രാവിലെ ആമൻ കോളേജിലേക്ക് പോകാൻ ഇറങ്ങിത്തിരിച്ച ആ പെൺകുട്ടി, 21 വയസ്സുള്ള പെൺകുട്ടി, അവൾ ഇറങ്ങുന്നതിന് മുൻപ് അവൾ അമ്മയോട് പറയുന്നു, അമ്മ എന്നെ ഒന്ന് പ്രാർത്ഥിച്ചു വിട്ടാട്ടെ, ഒരു ഒന്ന് നിയോഗത്തിൽ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ചു വിട്ടെ. പാവപ്പെട്ട കുടുംബത്തിലെ അമ്മ മുട്ടുമടക്കാൻ പറഞ്ഞു, മുട്ടുമടക്കി. അമ്മ കൈവച്ചിട്ട് പറഞ്ഞു, ആണ്ടവരേ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ജപിക്കുന്നു. കർത്താവേ, അവൾ പോകുന്നിടത്ത് അങ്ങ് കാവലായി ഉണ്ടാകേണ്ടതിന് അങ്ങയുടെ ശുദ്ധ രക്തം, അങ്ങയുടെ ചുടി ചോര ഞാൻ ഇവളുടെ മേൽ തളിക്കുക. ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചോ. വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളെ, ചുമ്മാ എല്ല രക്തം രക്തമെന്ന് ഇന്ന് പ്രസംഗിക്കാൻ വന്നത് ഒരു ജീവന്റെ ശക്തി ഇന്ന് രാത്രി ഇറങ്ങി വരാൻ പോകുക. പറഞ്ഞു, മുടിയും കൊണ്ട് ലക്ഷപ്രഭു പോയി, കൊണ്ടുപോയി വെച്ചു, കൃത്യം 12 മണിക്ക്
ദുട്ടണ്ണയുടെ സന്നാഹം ഒരുമിച്ച് ചേർന്ന് ആ കൊച്ചു കൂടാരത്തിനകത്ത് മന്ത്രവാദം ആരംഭിച്ചു. മന്ത്രവാദം കൊഴുത്തു. കൃത്യം ഒരു മണിയായപ്പോൾ ഒരു നാരങ്ങ എടുത്തു വെച്ച്, ഇത് തന്റെ വായിൽ നിന്ന് താൻ പറയുന്ന സാക്ഷ്യമാണ്, ഒരു നാരങ്ങ എടുത്തു വെച്ച് ആ നാരങ്ങയുടെ കുറുകെ ആ മുടിയെടുത്തു വെച്ച് ഒരു വെള്ളിത്താളത്തിനകത്ത് വെച്ച് മന്ത്രവാദ ഉച്ചാരണങ്ങൾ ചെയ്ത് ഒരു വാളെടുത്ത് ആമൻ നാരങ്ങ രണ്ടായി മുറിക്കും. മുറിക്കുമ്പോൾ അവൾക്ക് മോഹലാസ്യം ഉണ്ടാകും. അവൾ ഇവനെ കുറിച്ച് ഓർക്കാൻ തുടങ്ങും. നേരം വെളുക്കുമ്പോൾ അവൾ തേടി വരും. ഇതാണ് മന്ത്രവാദത്തിന്റെ ക്ലൈമാക്സ്. വെട്ടാനായിട്ട് വാളെടുത്തു. വാൾ ഉയർത്തിയതും ആ വീട്ടിനകത്ത് വലിയൊരു വെളിച്ചം ഉദിച്ചു. ആ വെളിച്ചം അവൻ തന്റെ കണ്ണിലെ കാഴ്ച നഷ്ടപ്പെടുത്തി. ആ കാഴ്ച പോയപ്പോൾ തുട്ടണ്ണ ഒരു കാഴ്ച കണ്ടു. ആ വെളിച്ചത്തിന്റെ നടുവിൽ യേശു ക്രിസ്തു നിൽക്കുന്നു. ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, നിന്റെ തലമുറയുടെ മേൽ ആ രക്തം ഇന്ന് തളിച്ചാൽ, ആ രക്തം ഇന്ന് തളിച്ചാൽ ഒരു ശത്രുവിനോ അവരെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഞാന് ഇന്ന് രാത്രി പ്രവചിച്ചു പറയട്ടെ, കേരളത്തിലെ ആമർ ക്രിസ്തീയ കുടുംബങ്ങളിൽ നിന്ന് പലതിനെയും പീശാച് അടിച്ചു മാറ്റുമ്പോൾ ആത്മാവി പ്രവചിച്ചു പറയുന്നു, നിന്റെ തലമുറയെ അതിന് കിട്ടുകയില്ല, നിന്റെ തലമുറയെ പീശാചിന് കൊടുക്കയില്ല. പറ്റുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കരമടിച്ചു ആരാധിച്ച് ആ കെട്ടെന്ന് പോട്ടട്ടെ, ആ കെട്ടെന്ന് പോട്ടട്ടെ, ആ കെട്ടെന്ന് പോട്ടട്ടെ. ഇല്ല 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 ഇല്ല, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരു തലമുറയെ പോരാ, നമ്മുടെ തലമുറകളിൽ ഒന്നിനെ പോലോ പീശാചിന് കിട്ടത്തില്ല. ആത്മാ നിറവിൽ ഒന്ന് ആരാധിച്ച് ഞാൻ ആത്മാവി പ്രവചിച്ചു പറയുന്നു, ആ കെട്ടിന്ന് രാത്രി പോട്ടെ. ആത്മാവിൽ ഒന്ന് ആരാധിച്ച് അന്യഭാഷ പറഞ്ഞ് ഒന്ന് ആരാധിച്ച് ഈ ക്രൂസൈഡിന്റെ ഒന്നാമത്തെ ദിവസം ദൈവശക്തി വ്യാപരിക്കട്ടെ. അന്യഭാഷ പ്രാപിച്ച് എല്ലാവരും 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 മെസ്സേജ് തീർന്നിട്ടില്ല, പക്ഷെ ഈ രാത്രി ഈ ആരാധനയുടെ അന്തരീക്ഷത്തിൽ അന്യഭാഷ പറഞ്ഞ് ഒന്ന് ലീഡ് ചെയ്ത് ആത്മാവിൽ സ്തുതിച്ച് നിങ്ങൾ വിളിച്ചു പറ, എന്റെ കുഞ്ഞിന് അതിന് കിട്ടുകയില്ല, എന്റെ തലമുറയെ അതിന് കിട്ടുകയില്ല, എന്റെ കുടുംബത്തിനകത്തുനിന്ന് ഒരുത്തര് ഇനി പീശാചിന് കിട്ടുകയില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവജനം ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ ദൂത പറയുന്നു, ഇല്ല ഇല്ല, നമ്മുടെ കുടുംബത്തിനകത്തുനിന്ന് നമ്മുടെ തലമുറകളിൽ ഒന്നിന് ഇന്ന് രാത്രി പീശാചിന് കിട്ടുകയില്ല. എന്തുകൊണ്ട് പ്രസംഗിച്ചു പോകരുത്. ആ കരമൊന്ന് കോർത്ത് പിടിച്ച്, കരമൊന്ന് കോർത്ത് പിടിച്ച്. ഇന്ന് രാത്രി ആത്മാവിൽ നിങ്ങൾ പ്രഖ്യാപിച്ചു പറയണം, നമ്മുടെ ആലയത്തിനകത്ത് നിന്നോ നമ്മുടെ കൂട്ടത്തിനകത്ത് നിന്നോ ഒരു തലമുറയെ പോലും പീശാച് കൊണ്ടുപോകരുത്. അവൻ ഞാൻ ആത്മാവിലായി ഇത് പറയുന്നത്, കൊണ്ടുപോകരുത്. ഒരു ദൈവദാസന്റെ തലമുറയെ പോലും, ഒരു ദൈവ മക്കളുടെ തലമുറയെ പോലും പീശാച് വേട്ടയാടരുത്. ഇന്ന് രാത്രി വിശ്വാസത്താൽ ആ യേശുവിന്റെ രക്തം തലമുറയുടെ മേലൊന്ന് തളിച്ച് അതേ ശ്രീക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഇരിക്കുന്ന മക്കളെ, ഇരുന്ന ഇന്ന് രാത്രി ഈ ദൂതി കേട്ടുമോ, ഇനി വിട്ടുകൊടുക്കത്തില്ല. ദീർഘ വർഷങ്ങൾ ആത്മാവിൽ ശുശ്രൂഷ ചെയ്ത ഒരഭിഷിക്തൻ മാറത്തടിച്ചുകൊണ്ട് ഒരു ദിവസം നിലവിളിച്ചു പറഞ്ഞു,
ദൈവദാസനെ, എന്റെ തലമുറയും പോയി, എന്റെ തലമുറയും പോയി. എടാ ദുഷ്ട പിശാച്, ഇന്ന് രാത്രി ദൈവത്തിന്റെ അരുളപ്പാടുമായി നിൽക്കുന്ന ഞങ്ങൾ പ്രവചിച്ചു പറയുന്നു, ഇനി ഞങ്ങളുടെ തലമുറയെ നിനക്ക് ലഭിക്കയില്ല. എന്തുകൊണ്ട്? ആ രക്തം ഇന്ന് രാത്രി ഞങ്ങളുടെ തലമുറയുടെ മേൽ ഇന്ന് രാത്രി ദൈവം തളിക്കുകയാ. Jesus name. Jesus. Jesus. ആ സാക്ഷ്യം തീർത്തിയാക്കണ്ടേ? തീർത്തിയാക്കണ്ടേ? കേൾക്കണം. കാഴ്ച പോയി. അടുക്കൽ നിന്ന് അഞ്ചുപേരോട് ദുണ്ടെണ്ണ വിളിച്ചു പറഞ്ഞു, Jesus. 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 കരിമൂർഖം പാമ്പിന്റെ കയ്യിൽ തോന്നി നടക്കുന്ന ശിഷ്യന്മാർ കേൾക്കുന്നു, രാത്രി തന്റെ ഗുരു വിളിക്കുന്നു, യേശു യേശു യേശു. കൈക്ക് പിടിച്ച് ചോദിച്ചു, എന്താണ് താങ്കൾ യേശുവിനെ വിളിക്കുന്നത്? തന്റെ മറുപടി, എത്രയും പെട്ടെന്ന് പ്രാർത്ഥിക്കുന്ന, കൈയടിക്കുന്ന, യേശുവിനോട് പ്രാർത്ഥിക്കുന്ന, എവിടെയെങ്കിലും എന്നെ കൊണ്ടുപോയി ഇരുത്തുക. അഭിഷിതനെ, ആ സാക്ഷ്യം 96 ഞാൻ കേട്ട് എന്നെ മുറിക്കകത്തിരുന്നിട്ട് മണിക്കൂറുകൾ ഞാൻ നൃത്തം ചവിട്ടിയണ്ട ദൈവത്തെ ആരാധിച്ചു. അവര് തന്റെ വാഹനം ഇറക്കി, വാഹനത്തിനകത്തുനിന്ന് വാഹനമോടിച്ച് അവർക്കറിയാം അവരെന്നും പോകുന്ന വഴിക്ക് ആമൻ ആമൻ റോഡ് സൈഡിൽ ആമൻ പഴയ പനവോല കൊണ്ട് മേഞ്ഞ ഒരു ചർച്ച് അവർ കണ്ടിട്ടുണ്ട്. ആ ചർച്ചിലേക്ക് രാത്രി 1 മണിക്ക് ആ വാഹനം പോയി നിന്നു. വാഹനത്തിന്റെ വാതിൽ അല്പം തുറന്നു കിടപ്പുണ്ട്, അകത്ത് വെളിച്ചമുണ്ട്, ആളുണ്ടെന്ന് മനസ്സിലാക്കി. അവര് 10 പേരും കൂടി അവരെ ഗുരുവിനെ അകത്തോട്ട് കൊണ്ടുചെല്ലുമ്പോൾ 6 പേരടങ്ങുന്ന സംഘം അഭിഷിക്തന്മാർ ഓൾനൈറ്റ് പ്രാർത്ഥനക്കിരിക്കുക. ഇത് കണ്ട് ഡോറ് തുറന്നതും ദുട്ടണ്ണയെ കണ്ട മാത്രയിൽ അവിടെ ഉണ്ടായ 5 പേരും പുറത്തോട്ടിറങ്ങി ഓടി. കാരണം അത്ര ഭയാനകമാ മനുഷ്യൻ. പക്ഷേ അവിടുത്തെ ദൈവദാസൻ ഓടിയില്ല, പുള്ളി അവിടെ നിന്നു. കയറി വന്ന ആളുകൾ പറഞ്ഞു, പ്ലീസ് ഓടല്ലേ, ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നതല്ല. ആമേ, ദേ ഞങ്ങളുടെ യജമാനൻ ഞങ്ങളുടെ ഗുരു പറയുന്നു, ജീസസ്. എന്താന്ന് ചോദിച്ചു, കാര്യം പറഞ്ഞു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ പാവപ്പെട്ട ദൈവദാസൻ മുഴങ്കാലെ നിന്ന് കൈവച്ചതും ദുട്ടണ്ണയുടെ കണ്ണ് രണ്ടും തുറന്നു. ആ രാത്രി വാഹനമിറക്കി തനിക്കൊരു ഒറ്റയാവേശം ആ ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കണം. രാത്രി വെളുപ്പങ്കാലത്ത് അവന്റെ വീട്ടിൽ ചെന്നു, ആരാണ് ആ പെൺകുട്ടി, ഏതാണ് ആ പെൺകുട്ടി അന്വേഷിച്ച് പിടിച്ച് ആ പെൺകുട്ടിയുടെ വീട്ടിൽ വന്നപ്പോൾ തൊഴുത്തിന് സമാനമായ ഒരു കൊച്ചു ഭവനാംഗണം. ആ ഭവനത്തിൽ അപ്പനും അമ്മയ്ക്കും 2 കുഞ്ഞുങ്ങൾ, അത് മൂത്തതായി പെൺകുട്ടി. അവരെ തട്ടി ഉണർത്തി വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രത്യേകത? അവർ പറഞ്ഞു, അയ്യാ, ഞങ്ങളുടെ കുടുംബത്തെ കാപ്പാത്തുന്നത് ആണ്ടവരത്രേ. ആണ്ടവര് മാത്രമല്ല, അവന്റെ രക്തമാണ് ഞങ്ങളെ കവർ ചെയ്യുന്നത്. ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ, അറിയാതിരിക്കല്ലേ, നമ്മുടെ ശിരസ് മുതൽ പാദം വരെ ഇന്ന് രാത്രി ആ രക്തം തളിക്കപ്പെടുകയാ. എന്നും പറയുന്ന ഒരു പല്ലവിയല്ല എന്ന് ഇന്ന് രാത്രി തെളിയിക്കാൻ പോകുക. ആത്മാവിൽ പറയുന്നു, ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ കാണത്തക്ക രീതിയിൽ ഒരത്ഭുതം ഇന്ന് രാത്രി എന്റെ ദൈവം ചെയ്തിരിക്കും. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. എന്നേ എനിക്ക് ജീവനോടെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് താൻ ദൈവസേനയിൽ ചേർക്കപ്പെട്ടു, പക്ഷെ അവസരം കിട്ടിയില്ല. പലതവണ തന്നെ മീറ്റിങ്ങിന് മദ്രാസിൽ പോകാൻ വേണ്ടി കാത്തിരുന്നു, അപ്പോഴൊക്കെ സമയമൊത്തില്ല. ആമെ തന്നെ ദൈവം അങ്ങ് പൊക്കി അഭിഷേകം ചെയ്തു. പീറ്റർ തുണ്ണണ്ണ ആമൻ പ്രസംഗിക്കാൻ വരുന്നെന്നറിയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കൂടുന്നത്.
ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ അവൻ ഒന്ന് തിരിച്ചറിയണം കേട്ടോ. എവിടെ നിന്നോ കയറി വന്ന ഒരു വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വന്നവരല്ല ഇത്. ഇന്നലെ പെയ്ത മഴക്ക് ഇന്ന് കിളിർത്ത തകരയല്ല, ഇത് യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട ജനസമൂഹമാണ്. വിളിച്ചു പറയാൻ കഴിയുന്നവർ ദൈവത്തെ വന്ന് സ്തുതിച്ചേ. എനിക്ക് ഇന്ന് രാത്രി ഇറങ്ങി വന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും താലെ കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്കൊരു ആത്മനിയോഗമുണ്ട്. പക്ഷേ സമയം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. അവൻ ഇന്ന് രാത്രി വിശ്വസിക്ക് അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. പത്രോസിലിക പറയുന്നു, പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജന യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരാണ്. ഒരു സ്തോത്രം പറ യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരാ. എന്നെ ദൈവം ആദ്യം ഏൽപ്പിച്ചത് സൂക്ഷ ഭൂതങ്ങളുടെ മേലുള്ള അധികാരമാണ്. അതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കല് ഒരു ശുശ്രൂഷ ചെയ്തു, എത്ര പ്രാർത്ഥിച്ചിട്ടും ഇതങ്ങ് പോകുന്നില്ല. രാവിലെ 11 മണിക്ക് ഇളകിയതാ പോത്താലിക്കാടാ സംഭവം. എത്ര പ്രാർത്ഥിച്ചിട്ടും പോകുന്നില്ല, എന്റെ തൊണ്ട മുഴുവൻ പറ്റി, എന്നിട്ടും പോകുന്നില്ല. അപ്പൊ അവിടെ ഒരു അപ്പച്ചൻ പാർശ്വമുണ്ട്. അപ്പച്ചൻ പാർശ്വം ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഇച്ചിരി വെള്ളമെടുത്തു. ഞാൻ ആദ്യമായിട്ട് കാണുക, ഇത്തിരി വെള്ളമെടുത്തു. വെള്ളമെടുത്തിട്ട് എന്നെ പൊന്നു കർത്താവെ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ ദൈവം, ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരല്ല ഈ അടയാളം, ഈ വെള്ളം യേശുക്രിസ്തുവിന്റെ രക്തമാകട്ടെ. പുള്ളി ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഒറ്റ ഏറെ മുഖത്തോട്ട് അലറി വിളിച്ചു വിട്ടുപോയി, അലറി വിളിച്ചു വിട്ടുപോയി. അന്ന് എനിക്ക് മനസ്സിലായി, ഇത് പറയാൻ മാത്രമുള്ളതല്ല, ഇത് അനുഭവിക്കാൻ കൂടി ഉള്ളതാണ്. ദൂത് മനസ്സിലായെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത്, ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത്, സ്തോത്രം ചെയ്ത്. ഞാൻ ആമൻ ഒരു കാര്യം ഒന്ന് ഓടിച്ചു പറഞ്ഞോട്ടെ, ഈ രക്തം നമ്മുടെ മേൽ മാത്രമല്ല തളിക്കപ്പെട്ടത്, പഴയ നിയമവിശുദ്ധന്മാരെയും വിടുവിച്ചത് ഈ യേശുക്രിസ്തുവിന്റെ രക്തമാണ്. ഞാനത് പറയുന്നത് ഒന്ന് രണ്ട് തെളിവുകൾ സഹിതമെന്ന് പറയാം. നമുക്കറിയാം പഴയ നിയമവിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പ്. യോബെന്ന് പറയുന്ന ദൈവദാസൻ ഇങ്ങനെ പറയുന്നു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, ഒടുവിൽ അവൻ പൊടിമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. പഴയ നിയമവിശുദ്ധന്മാരുടെ പ്രത്യാശ ഒരു വീണ്ടെടുപ്പുണ്ട് എന്നുള്ളതായിരുന്നു. ആ വീണ്ടെടുപ്പ് എപ്പോൾ സംഭവിക്കുമെന്ന് അവർക്കറിയത്തില്ലായിരുന്നു. പക്ഷെ അവർക്കറിയാം ഒരു വീണ്ടെടുപ്പുണ്ട്. പഴയ നിയമവിശുദ്ധന്മാർ പാർത്ത ആ പറുദീസയിൽ അവർ വിടുതലിനു വേണ്ടി ആഗ്രഹിച്ച് കാത്തിരുന്നവരാണ്. അവരെല്ലാം വിശ്വസിച്ചു, ഒരു വീണ്ടെടുപ്പ് ഞങ്ങൾക്കുണ്ട്, ഒരു വീണ്ടെടുപ്പ് വരുന്നുണ്ട്. പക്ഷെ ആ വീണ്ടെടുപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് അവർക്കറിയത്തില്ലായിരുന്നു. എന്നാൽ ആ പഴയ നിയമ വിശുദ്ധന്മാരെ വീണ്ടെടുത്തത് എങ്ങനെയെന്ന് എന്നെ കേൾക്കുന്ന ദൈവജനം അറിഞ്ഞു വന്ന് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അവൻ നമുക്കറിയാം യേശു തമ്പുരാനെ ആമേൻ ഗദസ്മരയിൽ നിന്ന് പിടിച്ചോ ഗബഥയിൽ കൊണ്ടുവന്നോ ഗൊൽഗോത്ത മലയിൽ കൊണ്ടുപോയി ക്രൂശിച്ചു. അവൻ പ്രാണനെ വിട്ടു. വിശുദ്ധ ബൈബിൾ പറയുന്നു അവന്റെ ആത്മാവ് പണ്ട് തടവിലായിരുന്ന വിശുദ്ധന്മാരെ ബദ്ധന്മാരെ വിടുവിക്കേണ്ടതിന് അവന്റെ ആത്മാവ് അവിടെ ഇറങ്ങിച്ചെന്നു. അങ്ങനെയല്ല വായിക്കുന്നത്, ഞാനും വായിച്ചത് അങ്ങനെ തന്നെയാ. പക്ഷെ കഴിഞ്ഞ ദിവസം വിശുദ്ധ വേദപുസ്തകം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ കർത്താവിനോട് പറഞ്ഞു, മോനെ ഗദസ്സമന മുതൽ ഗബഥ മുതൽ ഗൊൽഗോത്ത വരെ യേശു നടന്ന ചരിത്രം പഠിച്ചാൽ യേശുവിന്റെ രക്തം വീണത് 4 സ്ഥലത്താണ് ലൈവായി രക്തം വീണത്. ഒന്ന്, എണ്ണച്ചക്കം എന്ന് പേരുള്ള ഗദസ്സമനയിൽ കഠിന വേദനയിൽ പ്രാർത്ഥിക്കുന്ന യേശുനാഥന്റെ ശരീരം വലിയ ചോരത്തുള്ളി വേർപ്പുതുള്ളി പോലെ നിലത്ത് വീണു. അവന്റെ രക്തം വീണ ഒന്നാമത്തെ ഇടം ഗദസ്സമനയാണ്.
രണ്ടാമത്തെ രക്തം വീണ ഇടം ഗബത്തയാണ്. കൊണ്ടുപോയി റാ പോലെ നിർത്തി കുതിരയുടെ വാലുകൾ ചേർത്ത് കെട്ടി നാലും മൂന്നും പല്ലികളായി പിരിച്ചെടുത്ത് ഈ അക്കെട്ടികൾ ചേർത്ത് ഈ രണ്ട് കൊളുത്തുകൾ മെനഞ്ഞെടുത്ത് വിഷവെള്ളത്തിൽ മുക്കി അടിക്കുന്നയാളെ ആമേൻ കാലിൽ ചങ്ങലയിട്ട് ഒരടി അകലത്തിൽ നിർത്തി റാ പോലെ നിർത്തി കൈ കൊണ്ടുവന്ന് ചങ്ങലക്ക് റാ പോലെ നിർത്തി ഇരുവശത്തും മാറി മാറി അവർ അവനെ അടിച്ചു. അടിച്ച അടിയിൽ ശരീരത്തു നിന്ന് മാംസകഷണങ്ങൾ തെറിച്ചു മാറി ആമൻ തലയിൽ മുൾക്കിരീടം അടിപ്പിച്ചു. ആമൻ ഏകദേശം 4 ഇഞ്ച് 5 ഇഞ്ച് നീളമുള്ള മുൾക്കിരീടമാണ് തലയിൽ അടിച്ചത്. ഒരിക്കൽ ഒരു രാജ്യത്ത് യേശുവിനെ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടുത്തെ സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ അങ്ങ് ഒരു സാധനം കണ്ടിട്ടുണ്ടോ? എന്താണ്? യേശുവിൻ്റെ തലയിൽ അടിച്ച മുള്ളു നിങ്ങൾക്ക് കാണണോ? കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്നെ യേശുവിൻ്റെ തലയിൽ അടിച്ച മുള്ള് കാണാൻ അവിടെ കൊണ്ടുപോയി. ആ മുള്ള് കൈ കൊണ്ടെടുക്കാതെ അവിടെ കിടന്ന കോലുകൊണ്ട് ഞാൻ പതുക്കെ പൊക്കിയെടുത്തു. അത് പൊക്കിയെടുത്ത് അവിടെ നിന്ന് ഞാൻ വാവിട്ട് കരഞ്ഞു. എന്നറിയാമോ, ഏകദേശം എൻ്റെ ഇത്രയും വിരലുകൾക്ക് നീളമുള്ള ആ മുള്ളുകൾ യേശുനാഥൻ്റെ തലയിലേക്ക് വെച്ചിട്ട് അവൻ ഇളകുമ്പോൾ അവൻ ചരിയുമ്പോൾ ഇളകിപ്പോവാതിരിപ്പാൻ കോലുകൊണ്ടടിച്ച് ശിരസിലേക്ക് താഴ്ത്തി ആ മുൾക്കിരീടം. ആ മുള്ളു കയ്യിലെടുത്തവനാ ഞാൻ, ആ മുള്ളു ഞാൻ കൈകൊണ്ട് കോരിയെടുത്തവനാ. അവിടെ നിന്ന മുള്ളിന്റെ നീളമളന്ന് ഞാൻ പറഞ്ഞു, അരുമനാഥനെ അങ്ങ് ശിരസിൽ വഹിച്ച മുള്ള് ഇത്രയും വലുതെന്നറിയില്ലായിരുന്നു. കണ്ണുകൾ പോലും തുറിച്ച് ചാടുന്ന രീതിയിൽ രക്തമൊഴുകിയ ഗബത്ത അവിടുന്ന് പച്ച പൈമര കുരിശെടുത്ത് തോളത്ത് വെച്ചു കൊടുത്ത് 12 അടി വീതിയുള്ള വഴിയിലൂടെ ഗൊൽഗോത്ത മലയിലെ കരുമനാഥനെ കൊണ്ടുപോകുമ്പോൾ അഭിഷിക്തനെ ആ വഴിയിറമ്പ് മുഴുവൻ രക്തം വീണു. ആ യേശുവിനെ കൊണ്ടുപോയി ഗൊൽഗോത്ത മലയിൽ അടിച്ചു കയറ്റുമ്പോൾ ആ രക്തം ഗൊൽഗോത്തയിലും വീണു. ശ്രദ്ധിക്കണേ, ഈ 4 സ്ഥലത്ത് യേശുവിൻ്റെ രക്തം വീണു. ഇതൊന്നും വേസ്റ്റായി എന്നാണോ നിങ്ങളുടെ ചിന്ത? ഇല്ല. ഒന്ന്, ആ വീണ രക്തം യഹൂദൻ്റെ ന്യായവിധിക്കു വേണ്ടി ആ രക്തം ചലിച്ചു. ആമേൻ. പാതാള പറുദീസയിൽ നിന്ന് ആമേൻ വീണ്ടെടുപ്പ് പ്രാപിക്കേണ്ട വിശുദ്ധന്മാരെ വീണ്ടെടുക്കേണ്ടതിന് ആത്മാവ് ചെല്ലുന്നതിന് മുൻപ് യേശുവിൻ്റെ രക്തം ബദ്ധന്മാരെ വിടുവിക്കേണ്ടതിന് പറുദീസയിൽ ഇറങ്ങിച്ചെന്നു. ഒരാമേൻ പറയാൻ പറ്റുമോ? അഭിഷിക്തന്മാരെ അതൊന്ന് നോട്ട് ചെയ്താൽ നല്ലതാ. എന്ന് വെച്ചാലേ, ആത്മാവ് ഇറങ്ങിച്ചെല്ലുന്നതിന് മുൻപ് ഗദസമ്മന്റെ മുതൽ ഗോൽക്കോത്ത വരെ വീണ ആ രക്തം എവിടേക്ക് ചെന്നു? പാതാള പറുദീസയിലേക്ക് ചെന്നു. തെളിവ് എവിടെയെന്നറിയാമോ? ആമ സക്കരിയ പ്രവാചകൻ ആത്മാവിൽ പ്രവചിക്കുന്ന പ്രവചനം ദാ കിടപ്പുണ്ട്, വായിക്കാം. സക്കരിയാവിൻ്റെ പ്രവചനം എല്ലാവരും കുറിക്കണം, എല്ലാവരും ആ റെഫറൻസ് എടുത്തു വെക്കണം. ആമേൻ. 9-ാം അധ്യായം സക്കരിയ 9:11 വേദവാക്യം. നീയോ നിന്റെ നിയമ രക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. അഭിഷിക്തന്മാരെ അതൊന്ന് നോട്ട് ചെയ്യണേ. ആ വാക്യം ഇങ്ങനെയാണ്, സക്കരിയാവിന്റെ പ്രവചനം, നീയോ നിന്റെ നിയമ രക്തം ഹേതുവായി ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിനക്ക് ഇരട്ടിയായി പ്രതിഫലം തരും. ശ്രദ്ധിക്കണേ, ആ രക്തം നേരെ പോയത് പറുദീസയിലേക്ക്. എന്തിനാണെന്നറിയണ്ട്? അവിടുത്തെ വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പിന് വേണ്ടി, വീണ്ടെടുക്കേണ്ടതിന് ആ രക്തം നേരെ ഇറങ്ങിച്ചെന്നത് പറുദീസയിലേക്ക്. അഭിഷിക്തനെ എന്തിനാണ് ആ രക്തം ചെന്നത്? എന്നോടൊപ്പം നിങ്ങൾ കയറി വരണം കേട്ടോ. ഇന്ന് രാത്രി ഒരു പൊട്ടുപൊട്ടാൻ പോകുക. ദൈവത്തിന് സ്തുതിച്ചേ.
അഭിഷിതനെ, എന്തിനാണ് ആ രക്തം പർദീസയിലേക്ക് ഇറങ്ങിച്ചെന്നത്? വായിക്കാം യെശയ്യാവിന്റെ പ്രവചനം 14-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ഇങ്ങനെയാണ് പറയുന്നത്, ഭൂതലത്തെ മരുഭൂമി പോലെയാക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തന്റെ ബെറ്റന്മാരെ വായിച്ചോ, എടുത്തോ, ഒന്ന് വായിച്ചേ, ആരെങ്കിലും ഒന്ന് വായിച്ചേ. അമ്മ ഒന്നുകൂടി പറയുക, ആമൻ. യെശയ്യാവിന്റെ പ്രവചനം 14-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, 14:7. ആ ആ ആ 14:17. യെശയ്യാ 14:17. രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെയാക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തന്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുകയും ചെയ്തവൻ നീയല്ലയോ? ദൂത മനസ്സിലായോ? പഴയ നിയമ വിശുദ്ധന്മാർ വീണ്ടെടുപ്പ് ആഗ്രഹിച്ച് പറുദീസയിൽ പാർക്കുമ്പോൾ അവരുടെ വീണ്ടെടുപ്പിനെ തടുത്ത ഒരു ശക്തിയാണ് 14-ാമധ്യായത്തിലെ അരുണോദയ പുത്രനായ ശുക്രോ. നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ താളടിയായി? ആ വാക്യം പറയുന്ന കൂട്ടത്തിൽ ഇതാ ഈ വാക്യം പലരും ശ്രദ്ധിക്കാറില്ല, പലരും അത് വായിക്കാറില്ല. പക്ഷെ ഇന്ന് രാത്രി വായിച്ചു കുറിച്ചിട്ടേക്കണം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, തന്റെ ബെറ്റന്മാരെ അവരുടെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരുന്നവൻ നീയല്ലേ? അതിന്റെ അർത്ഥം, അവൻ വിശുദ്ധന്മാർക്ക് അടുത്ത പ്രമോഷനിലോട്ട് കയറാതെ, അടുത്ത സ്റ്റെപ്പിലോട്ട് അവർ കയറാതെ, അവരെ തടുത്തു വെച്ചതിനെ അറുത്തു മാറ്റാനാ നീയോ നിന്റെ നിയമ രക്തം ഹേതുവായി പാതാള പറദീസയിലേക്ക് രക്തം ഒഴുകിച്ചെന്നത്? ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, എവിടേക്കയോ അടുത്ത തലത്തിലേക്ക് നീ കയറാതെ, അടുത്ത ശുശ്രൂഷയിലേക്ക് നീ കയറാതെ, നിന്റെ തലമുറയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നീ കയറി വരാതെ, തടുത്തു വെച്ചതിനെ അറുത്തു മാറ്റേണ്ടതിനോ യേശുവിന്റെ രക്തം അല്ല, നീയോ നിന്റെ നിയമ രക്തം ഹേതുവായി തന്റെ ഭക്തന്മാരെ വിടുവിച്ചു. സംസാരേ, ഇന്ന് രാത്രി ഈ രക്തം ഒരു വിടുതൽ തരാൻ പോകുകയാ. ഞാൻ ഒന്നുകൂടി പറഞ്ഞു പറ്റ അഭിഷിതനെ, ആമേൻ. വിശുദ്ധന്മാരുടെ പ്രമോഷനെ, വിശുദ്ധന്മാരുടെ ഉയർപ്പിനെ, വിശുദ്ധന്മാരുടെ ആമേൻ വീണ്ടെടുപ്പിനെ തടഞ്ഞു വെച്ചതിനെ രക്തം ഇന്ന് രാത്രി പൊട്ടിച്ചെങ്കിൽ, ആത്മാവി ദൂത പറയുന്നു, നിന്റെയും നിന്റെ കുടുംബത്തിൻ്റെയും തലമുറകളുടെയും ഉയർച്ചയ്ക്കെതിരെ നിൽക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളുടെ മേല് നീയോ നീയമേ രക്തം ഹേതുവായി ഇന്ന് രാത്രി വിടുവിക്കാൻ പോകുകയോ. സന്തോഷമുള്ളവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ആമേ, എനിക്ക് സമയം സ്തോത്രം ഇന്ന് ചുരുക്കമേ ഉള്ളൂ. ആമേൻ സ്തോത്രം. ഒരൊത്തിരി സമയമെടുത്ത് ശുശ്രൂഷിക്കേണ്ട ഒരു സന്ദർഭമാണ് ഈ മെസ്സേജ് എന്ന് പറയേണ്ടത്. എങ്കിലും ഇതൊന്ന് ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. ബദ്ധന്മാരുടെ വിടുതലിനെ തടുത്ത ആ കരങ്ങളെ വെട്ടാൻ യേശുവിൻ്റെ രക്തം പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ആമേൻ. ദൈവജനത്തിന് ഹല്ലേലൂയ പറയാൻ പറ്റുമെങ്കിൽ ഒരു ദൂത് കൂടി ഇതിൻ്റെ താഴെ പറയാം. ശ്രദ്ധിക്കണേ, 4000 വർഷമായി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അഭിഷിക്തമ തിരുത്തണം കേട്ടോ. മനസ്സോടെ അത് ഏറ്റെടുക്കാം. 4000 വർഷമായി ആമ പാതാള പറദീസയുടെ താക്കോല് അരയാലിട്ട് നടക്കുന്ന ഒരുത്തൻ ഉണ്ടായിരുന്നു. അവന്റെ പേര് ലൂസിഫർ എന്ന ക്രൂസിൽ നിന്ന് യേശു നേരെ പോയത് പറദീസയിലേക്ക്. ചെന്നിട്ട് അവന്റെ കയ്യിലെ താക്കോല് അങ്ങ് തിരിച്ചങ്ങ് മേടിച്ചു. ഹല്ലേലൂയാ. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ ഇരിക്കുന്ന അഭിഷിക്തന്മാരെ നിങ്ങളൊന്ന് നോക്കിക്കേ. ആ താക്കോൽ ഇന്ന് രാത്രി ഞങ്ങളുടെ കയ്യിലാ ദൈവം തന്നത്, അല്ലേ? നമ്മുടെ കയ്യിലാ ദൈവം തന്നത്. ആരും അടക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ താക്കോൽ കയ്യുള്ളവനായ അരുണോദയ പുത്രനായ ശുക്രനെ വെട്ടി താഴെയിട്ട അവന്റെ അധികാരം ഇന്ന് രാത്രി എന്റെ മേലും നിങ്ങളുടെ മേലും ദൈവം തന്നിരിക്കുകയോ. Jesus
അമേൻ. ജീസസ്, ഇത്രേ ശബ്ദമുള്ളൂ. ജീസസ് പോരല്ലേ, വന്നോട് ഇറങ്ങി പറയാം ജീസസ്. അമേൻ അമേൻ. അഭിഷിതനെ തോള അരേ കിടക്കിയ താക്കോല്, 4000 വർഷമായി പൂട്ടി താക്കോലി കയ്യിലിട്ട് അടക്കിയ. ഒരുത്തനങ്ങ് ചെന്നു, ഒരുത്തനങ്ങ് ചെന്നു. അവൻ ചെല്ലുന്ന കണ്ടപ്പോളെ പരദീസയുടെ വാതിക്കൽ നിൽക്കുന്ന ദൂതൻ അങ്ങോടൊരു ചോദ്യം. അമേൻ. വാതിലുകളെ, നിങ്ങളുടെ തലകളെ, പണ്ടേ ഉള്ള കഥകളെ. അപ്പോൾ പരദീസയുടെ വാതിക്കൽ നിൽക്കുന്ന ഒരുത്തൻ അങ്ങോട്ട് ചോദിക്കുക, ആരാ വരുന്നത്? അപ്പോ ബാക്കി പറ, മഹത്വത്തിന്റെ പ്രത്യാശയായ കർത്താവ് ആയാണവൻ, സൈന്യങ്ങളുടെ യഹോവ തന്നെ. ഈ രാത്രിവേളയിൽ സൈന്യങ്ങളുടെ കർത്താവ് ഇതിന്റെ നടുവിൽ ഉലാത്തുന്നുണ്ട്. അവന് സ്തുതി കൊടുക്കാൻ പറ്റുമോ? അവൻ ആരാധന കൊടുക്കാൻ പറ്റുമോ? അവന് ഹല്ലേലൂയ കൊടുക്കാൻ പറ്റുമോ? അവൻ വരുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമായി ഒന്ന് കൈയടിച്ച് ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അവൻ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഒന്ന് ശ്രദ്ധിച്ച് വാതിലുകൾ തുറന്നു, അവൻ അകത്തോട്ട് കാലി വെച്ചു, ദൈവത്തിന്റെ കോപത്തിന്റെ അഗ്നിയുടെ വാളിൽ അവൻ തകരപ്പെട്ട ഇതാ കുഞ്ഞാട് അകത്തു കയറി അവന്റെ കയ്യിലെ താക്കോല് അവൻ തിരിച്ചു പിടിച്ചു. ഇന്ന് രാത്രി നമ്മുടെ മറ്റേ പുള്ളിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയാൻ പോകുക, വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഒരുമിച്ച് അല്ലല്ലേ പറയണം. അവേ അച്ഛാ, ഗൊൽക്കോത്ത മലയിൽ ചെന്നാൽ ഒത്തിരി വെപ്പൺസ് അവിടെ തകർന്നു കിടപ്പുണ്ട്. എവിടെ? ക്രൂസിന്റെ ചുവട്ടിൽ. അത് ആരുടെയാണെന്നറിയോ? പറ, പിശാചിന്റെ. അവന്റെ ആയുധം മുഴുവൻ കർത്താവ് ഗൊൽക്കോത്തയ്ക്ക് തകർത്തിട്ടേക്കുക. ഹല്ലേലൂയാ. യോഹന്നാൻ കാണുന്നത് അവന്റെ ആയുധം മുഴുവൻ ക്രൂസിൽ തകർന്നു കിടക്കുന്നു. പിന്നെ യോഹന്നാൻ കണ്ട കാഴ്ച താക്കോലി കയ്യിൽ പിടിച്ചവനെയാ. ഒരല്ലേലി എന്ന് പറഞ്ഞു. ഇന്ന് തല ഉയർത്തി പിടിച്ച ദൈവത്തെ ആരാധിക്കണം, കാരണം താക്കോൽ എൻ്റെ അപ്പന്റെ കയ്യിലാ. ഓ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഏഴു നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏറെ രാജ മൂടി ശിരസാതിൽ ധരിച്ച് ഏഴു പൊന്നീല വീള കൂകളാതി നടുവിൽ എഴുന്നള്ളി വന്നോനേ. ഏഴു നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏറെ രാജാമൂർ ശിരസാതിൽ ധരിച്ച് ഏഴു പൊന്നീല വീള കൂകളാതി നടുവിൽ എഴുന്നള്ളി വന്നോനേ. ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനേ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനേ, ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനേ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനേ. നീ തുറന്നാല അടക്കുവതാരേ, നീ അടച്ചാല തുറക്കുവതാരേ, നീ തുറന്നാല അടക്കുവതാരേ, നീ അടച്ചാല തുറക്കുവതാരേ. എഴുന്ന ശത്രം വലം കയ്യിൽ പിടിച്ച് ഏറെ രാജാമൂ ശിരസാതിൽ ധരിച്ച് ഏഴു പൊന്നീലാവിൽ കൂകളാതി നടുവിൽ എന്നുള്ളി വന്നോരേ. ഹല്ലേലൂയ. ഒരു വാക്യം കൂടി ഒന്ന് വായിച്ച് എന്നെ സഹായിക്കണം. വെളിപ്പാട് 3:7 ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ. ഇപ്പൊ താക്കോൽ ആരുടെ കയ്യിലാ? നമ്മുടെ അപ്പന്റെ കയ്യിലാ. ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ. അതുകൊണ്ട് ഷാജി സാറെ, ധൈര്യമായിട്ടങ്ങ് തുറന്നോ, അധികാരം ദൈവം തന്നേക്കാ. ഹല്ലേലൂയാ. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകാൻ
അവന് അധികാരം തന്നു. അതോറിറ്റി, അതിന്റെ അർത്ഥം എക്സോസിയ. ദൈവം നൽകിയ ഒരധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദൂത് വിളിച്ചു പറഞ്ഞാൽ ആമേൻ പറയാൻ പറ്റുമോ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ഫലത്തെയും ചവിട്ടാൻ അവൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. സദൈവത്തിന് വചനം പറയുന്നു 91:7 നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. സങ്കീർത്തനം 23, ആമേൻ 5:4 വാക്യം പറയുന്നു, കൂരിരുൾ താഴ്വേക്കൂടി നടന്നാൽ ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. സങ്കീർത്തനം 18:28 വാക്യം പറയുന്നു, അവൻ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ അന്ധകാരം എന്റെ ദൈവം പ്രകാശമാക്കും. പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലോ, എന്റെ ദൈവത്തെ ഞാൻ മതിച്ചാടി കിടക്കോ പോരാ. അവസാനമായി ഞാൻ ഒരു ദൂതൂടി പറഞ്ഞോട്ടെ, അയ്യോ യജമാനനെ, നമ്മുടെ പാളയത്തിന് ചുറ്റോ ശത്രു സൈന്യം പാളയമടിച്ചിരിക്കുന്നു. അയ്യോ യജമാനനെ, ശത്രു സൈന്യം പാളയമടിച്ചിരിക്കുന്നു. എന്നാൽ പ്രവാചകൻ പറയുന്നു, ദൈവമേ, ഇവൻ ശത്രുവിനെ കാണുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു. ഇന്ന് രാത്രി ഞാൻ കാണുന്നത് ഇവനും ഒന്ന് കാണട്ടെ, ഞാൻ അനുഭവിക്കുന്നത് ഇവനും ഒന്ന് അനുഭവിക്കട്ടെ. ഇന്ന് രാത്രി വേളയിൽ ഈ ദേശം മുഴുവൻ ഊരിപ്പിടിച്ച വാളുമാർ സ്വർഗീയ ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നത് കാണുന്ന എത്ര ദൈവമക്കളുണ്ട്. അവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യോ. അവർ കരം തട്ടി ദൈവത്തെ വന്ന് സ്തുതിച്ചേ. ആമേൻ, 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 ഹല്ലേലൂയ, ആമേൻ. ഞാൻ ആമേൻ, എന്റെ സമയമായി. അതുകൊണ്ട് ഒരു 2 മിനിറ്റിനകത്ത് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും. എന്നാൽ ഈ രക്തം, ആമേൻ, നാം ഈ രക്തത്തെ തളിക്കപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ചുകൂടി 2 മിനിറ്റിനകത്ത് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. 1, ഈ രക്തം, ആമേൻ, 1 യോഹന്നാൻ 1:7 പറയുന്നു, ഈ രക്തം നമ്മെ ശുദ്ധീകരിച്ചു, ഏത് പാപത്തെയും പോക്കി, ഏത് അധമ പാപിയെയും ശുദ്ധീകരിക്കാൻ കഴിവുള്ള 1 ഈ ഉലകത്തിലുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഉയർത്തുന്ന അവൻ്റെ പുണ്യഹ രക്തമാണ്. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിവുള്ള ആമൻ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം. ഹല്ലേലൂയാ, ഇന്ന് രാത്രി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആമേൻ. എഫേസ്യ ലേഖനം 1:7 അതിൻ്റെ 7-ാമത്തെ വാക്യം, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. നഷ്ടപ്പെട്ടതിനെ, പഴയ നിയമ യാഗങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്തതിനെ, പള്ളിക്ക് കഴിയാത്തതിനെ, പട്ടക്കാരന് കഴിയാത്തതിനെ, ജൽപ്പനങ്ങൾക്ക് കഴിയാത്തതിനെ, ആമൻ, മന്ത്രങ്ങൾക്കും തന്ത്രങ്ങൾക്കും യാഗങ്ങൾക്കും, ആമൻ, സ്തോത്രം, ആമൻ, ആമൻ, ആചാരങ്ങൾക്കും കഴിയാത്തതിനെ വീണ്ടെടുക്കാൻ കഴിവുള്ള ഉലകത്തിൽ ഒന്നേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. മുഖപക്ഷം നോക്കാതെ ജാതി മതഭേദം എന്നെ എല്ലാവരെയും വിടുവിക്കാൻ ഈ രക്തത്തിന് ശക്തിയുണ്ട്. നമ്പർ, ആമേൻ, 3, ആമേൻ, എബ്രായർ 13:20, ഇത് നിത്യ നിയമത്തിന്റെ രക്തമാണ്. എബ്രായ ലേഖനം 9:14, ശുദ്ധ മനസ്സാക്ഷിയോടെ നമ്മെ ആരാധിപ്പാൻ നമുക്ക് പ്രേരണ തരുന്നത് യേശുവിൻ്റെ രക്തമാണ്. ജീവിതം തകർന്ന് സ്വന്തം കൈകൊണ്ട് 3-ലധികം പ്രാവശ്യം സ്വന്തം അപ്പനെ ഭിത്തിയോട് ചേർത്ത് പിടിച്ച് കൊല്ലാൻ പിടിച്ച് 1 തവണ മരിച്ചു എന്ന് പറഞ്ഞ് അപ്പൻ്റെ കൊല, അപ്പനെ കൊന്നതിൽ ജയിലിൽ പോണമെന്ന് പറഞ്ഞ് നാട് വിട്ടവനാ. വീട്ടിൽ 10 മക്കളുള്ളതിൽ 10-ാമത്തതാ ഞാൻ. എൻ്റെ വീട്ടിലെ ജ്യേഷ്ഠന്മാരുടെ വിവാഹങ്ങൾ പോലും എൻ്റെ വീട്ടുകാരെന്നെ അറിയിച്ചില്ല. എന്തിനാണവൻ ഇവിടെ വന്ന് ആവശ്യമില്ലാത്തതെല്ലാം വലിച്ചു കയറ്റി വീട്ടുകാർക്കും നാട്ടുകാർക്കും പോലീസ് കേസുമായി തലവേദനയായി ജീവിക്കുന്ന ഇവനെ വേണ്ടെന്ന് പറഞ്ഞ് വീട്ടുകാർ തള്ളിയപ്പോ
വഴിയിലിട്ട് ഈ രക്തം എന്നെ ശുദ്ധീകരിച്ചത് കൊണ്ടാ ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുന്നത്. സകല മാനവും സകല മഹത്വവും സകല ബഹുമാനവും സകല പുകഴ്ചയും സ്തോത്രവും ധനവും എല്ലാം അർക്കപ്പെട്ട കുഞ്ഞാടിനർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ശാപത്തിന്റെ നുഖത്തിലാണെങ്കിൽ, പാപത്തിന്റെ അന്ധകാരത്തിലാണെങ്കിൽ, ദൈവമക്കളെ, ഏകം വഴി യേശുവാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ വരികയില്ല എന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്നു. അവന് വേണ്ടി ഹൃദയം കൊടുക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരമടിച്ച് കർത്താവിന് നന്ദി പറ. അനുഗ്രഹിക്കപ്പെട്ട ദൂതനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു രക്തം, ഇന്നും ജീവിക്കുന്ന ഒരു രക്തം. ആ രക്തത്തിൻ്റെ മുമ്പിൽ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ നാളെക്കുറിച്ചുള്ള എല്ലാവിധമായ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അത് ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ അതിശക്തമായി ഉപയോഗിച്ചല്ലോ. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയെയും ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അദ്ദേഹം സമയം ഞാൻ കളയുന്നില്ല. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കേണ്ടി ഒരുങ്ങാം. കർത്താവിൻ്റെ ദാസന്മാർ രണ്ടുപേര് മുമ്പോട്ട് വന്ന് നമ്മളെ പ്രാർത്ഥി സഹായിക്കുന്നതായിരിക്കും. ആദ്യം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലാലു തോമസ് മുമ്പോട്ട് വന്ന് നമ്മളെ പ്രാർത്ഥിക്കും. അതിനുശേഷം പാസ്റ്റർ ജോൺ കെ മാത്യു മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ ജോഷുവ കുട്ടി പാസ്റ്റർ മുമ്പോട്ട് വന്ന് ആശീർവാദം പറയുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ മനോഹരമായ രാത്രിയുടെ ശാന്തതയിൽ നിന്റെ വചനത്തിന് ചുറ്റുവട്ടമായി എടുത്തു വരുവാൻ ഞങ്ങളോട് കരുണ കാണിച്ചല്ലോ. ഈ ദേശത്തോടും ഇവിടെ കൂടി വന്ന വിശുദ്ധന്മാരോടും നിന്റെ വചനത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ഇന്ന് രാത്രിയും ഞങ്ങളോട് മനസ്സായതോർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ രക്തത്തിൻ്റെ മഹത്വം ഈ രാത്രി ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ടതിനും അതിലേക്ക് അനേകരെ അടുത്തു വരുത്തേണ്ടതിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ ശക്തിയാൽ ഈ ദേശത്ത് വെളിപ്പെട്ടതോർത്ത് ഞങ്ങൾ ഒരുമിച്ച് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും വിടുവിക്കപ്പെട്ടവരായി ഈ ദേശത്ത് അവിടുത്തെ നാമത്തിൻ്റെ ശക്തി ഉയർത്തുവാൻ ദൈവം ഞങ്ങളോട് വീണ്ടും കരുണ കാണിക്കണമേ. ഇവിടെ നടക്കുന്ന ഈ കൺവെൻഷനെ ദൈവം അനുഗ്രഹിച്ചല്ലോ. നിന്റെ ഭൃത്യനെ വചനത്തിൻ്റെ ശക്തിയുമായി നിർത്തിയല്ലോ. ഞങ്ങളുടെ പരമാർത്ഥ ഹൃദയങ്ങളെ നിന്റെ വചനത്താൽ ഓർപ്പിച്ചുണർത്തുവാൻ ഈ രാത്രി ദൈവത്തിന് പ്രിയം തോന്നിയതിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട ആരും അത് ഉപേക്ഷയായി ഗണിക്കാതെ വചനം ഹൃദയത്തിലെടുത്ത് വിടുതൽ പ്രാപിച്ചു പോകുവാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളെ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി സ്തോത്രം സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ളവേ, ഒരു പ്രാവശ്യം കൂടെ അടിയങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഈ രാത്രിക്കാലം ഞങ്ങൾ ഇവിടെ കടന്നു വന്ന് അവിടുത്തെ മാറ്റമില്ലാത്ത വചനം കേട്ട് ഇന്ന് രാത്രികാലം ശക്തി പ്രാപിപ്പാൻ, ധൈര്യം പ്രാപിപ്പാൻ, പ്രത്യാശയെ പുതുക്കുവാൻ അവിടുന്ന് കൃപ ചെയ്തത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടുകൂടി അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൊടുങ്കാറ്റ് കൂരിരുട്ട് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്ക് അടുക്കലല്ല ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. പിന്നെയോ ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം, ആ മഹത്തായ രക്തത്തിനായി ഇന്ന് രാത്രിക്കാലം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അത് ഞങ്ങളുടെ മേൽ തളിക്കപ്പെട്ടത് ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഇന്ന് രാത്രിക്കാലം അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അവിടുത്തെ അഭിഷക്തനെ അവിടുന്ന് അഭിഷേകത്തോടെ നിർത്തിയതോർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അനേകായിരങ്ങൾക്ക് ജീവൻ്റെ വചനം പകരുവാൻ ഇനിയും അവിടുന്ന് നിലനിർത്തണമേ. കർത്താവേ, ഈ പ്രസ്ഥാനത്തെ അതിന് നേതൃത്വം നൽകുന്ന അഭിഷക്തന്മാരെ അങ്ങയുടെ ആണിപ്പഴുതുള്ള കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഇന്ന് രാത്രിക്കാലം വന്നെത്തിയ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സ്പർശിക്കുകയും ചെയ്ത ഓർത്ത് സ്തോത്രം. ഇപ്പോഴടിയങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ദിവ്യ സമാധാനത്തിൽ ഞങ്ങളെ പറഞ്ഞയക്കുന്നത് ഓർത്ത് സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ അങ്ങയെ സ്തുതിക്കുന്ന നാഥ, യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്.
വാഹനം ക്രമീകരിക്കേണ്ടവർ ദയവ് ചെയ്ത് ഹെൽപ്പ് ഡെസ്കുമായിട്ട് ബന്ധപ്പെടണം. നിങ്ങൾക്ക് പോകുവാൻ വാഹനം വേണമെങ്കിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ നിങ്ങൾക്ക് വരുവാൻ വേണമെങ്കിലും വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ക്രമീകരണവും അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയുള്ളവർ അവിടെ ഏത് റൂട്ടാണ് എത്ര പേരുണ്ടെന്ന് പറയുവാണെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി വാഹനം സജ്ജീകരിക്കുന്നതായിരിക്കും. നാളെ കർത്താവിൻ്റെ ദാസൻ ബ്രദർ സുരേഷ് ബാബുവാണ് നമുക്ക് ശുശ്രൂഷിക്കുന്നത്. കൃത്യം 6 മണിക്ക് തന്നെ നമ്മുടെ യോഗം ആരംഭിക്കും. കർത്താവിൻ്റെ ദാസന് സമയം കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യസമയത്ത് വരണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. പ്രത്യേകമായി പ്രാർത്ഥനയോടെ വരണം. ഇന്നത്തെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിടുതൽ നാളെയും മറ്റന്നാളുമായി നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ദേശത്ത് വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ വരണം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ മുമ്പോട്ട് വന്ന് ആശീർവാദം പറയുന്നതായിരിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഇരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. സമാധാനത്തോടെ കടന്നു പോകാം. പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമുള്ളവർ